ഓക്കെ, അപ്പോൾ തിയറി ഓഫ് രസയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിയറി ഓഫ് രസയിൽ നമ്മളിപ്പം നയൻ സ്ഥായി ഭാവാസ് പറഞ്ഞു. അതുപോലെ തന്നെ ഈ നയൻ സ്ഥായി ഭാവാസില് വിഭവ അനുഭവ വ്യഭിചാരി ഭാവ ചേരുന്ന സമയത്താണ് നമുക്ക് എന്ത് ആവുന്നത്, അത് രസയായിട്ട് തോന്നുന്നത്, അത് രസമാവുന്നത്. പിന്നെ ഈ ഇതിൽ തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ടെന്ന് വെച്ചാല് ഈ പിന്നെ രസ cannot be rasa unless it is aesthetically aroused എന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വികാരം നമുക്ക് ഈ ഈ നയൻ സ്ഥായി ഭാവാസിൽ ഏതെങ്കിലും ഒരു വികാരം ഉണ്ട് എന്ന് കരുതിയിട്ട് അത് രസമാവില്ല, അത് ഈസ്തറ്റിക്കൽ ആവണം. അതായത് ഒരു ഡ്രാമ രൂപത്തിലോ നോവൽ രൂപത്തിലോ അല്ലെങ്കിൽ കവിത രൂപത്തിലോ ഒക്കെ നമ്മൾ ആസ്വദിക്കുന്ന സമയത്താണ് അത് രസമാവുന്നത്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു വികാരം, ഇപ്പൊ നമ്മൾ ആങ്സൈറ്റി ഉണ്ട് എന്ന് വിചാരിച്ച്, ഹേറ്റഡ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വികാരം നമുക്കുണ്ട് എന്ന് കരുതിയിട്ട് അതിൽ അത് രസ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. അപ്പൊ അത് ഈ അതിനെ നയൻ സ്ഥായി ഭാവാസിലുള്ള ഒരു ഭാവം മാത്രമാണ് ആവുന്നത്. അപ്പൊ ഈ നയൻ സ്ഥായി ഭാവാസ് അതിന്റെ കൂടെ വിഭവ അനുഭാവ വ്യഭിചാരി ഭാവം വരണം. അപ്പൊ വിഭവം എന്താണെന്ന് പറഞ്ഞു, ഒബ്ജക്റ്റീവ് കണ്ടീഷൻസ് ആണ്. അതില് രണ്ട് വിഭവം ഉണ്ട്, ഒന്ന് ആലംബന വിഭവ, രണ്ടാമത്തത് ഉദ്ദീപന വിഭവ. ആലംബന വിഭവ, ഉദ്ദീപന വിഭവ. ആലംബന വിഭവ എന്ന് പറഞ്ഞാല് പേഴ്സൺ ഓർ പേഴ്സൺസ് ടു ഹും ദ ഇമോഷൻ ഈസ് മാനിഫെസ്റ്റഡ് എന്നാണ്. അപ്പൊ ഏതാണ് ഏത് വ്യക്തികളാണ് അതുപോലെ പിന്നെ ഈ ഏത് വ്യക്തികളാണ് ഈ രസ ഉണ്ടാക്കുന്നത്, ആ ആളുകളെയാണ് നമ്മൾ ആലംബന വിഭവ എന്ന് പറയുന്നത്. അലംബനാണെന്ന് അറിയിച്ചാൽ അലംബൻ എന്ന് പറഞ്ഞാൽ വ്യക്തികളല്ല. രണ്ടാമത്തത് ഉദ്ദീപന വിഭവമാണ്. ഉദ്ദീപന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കംസ്റ്റാൻസ് ആണ്, ഏത് സാഹചര്യമാണ് ഈ രസം ഉണ്ടാക്കാൻ സഹായിക്കുന്നത്, അതാണ് എന്ത് ഉദ്ദീപന വിഭവ എന്ന് പറഞ്ഞു ഉദ്ദീപിപ്പിക്കുക. ഓക്കെ, അപ്പോ അങ്ങനെ അതാണ് ഈ പിന്നെ എന്ത് വിഭവ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അനുഭാവമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഓടിച്ചു പോവാണ്. ഓക്കെ, അനുഭാവ അനുഭാവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ബോഡിലി എക്സ്പ്രഷൻസ് ആണ്. ബോഡിലി എക്സ്പ്രഷൻസ്. ഈ ബോഡിലി എക്സ്പ്രഷൻസ് കൊണ്ട് നമ്മൾ ഈ പിന്നെ എന്തുണ്ടാക്കുകയാണ്, നമ്മുടെ പിന്നെ രസ അല്ലെങ്കിൽ ഇമോഷൻസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു, അനുഭാവ എന്ന് പറയുന്നു. ബോഡിലി എക്സ്പ്രഷൻസ് ആണ്. അതിന് ഞാൻ ഉദാഹരണം പറഞ്ഞു, നമ്മളിപ്പോ ദ ഗ്ലാൻസ് ഓഫ് എ ബ്യൂട്ടിഫുൾ ഗേൾ വിൽ അട്രാക്ട് ദ മെൻസ് ഐസ് അല്ലെ, ആളുകളുടെ നമ്മുടെ ഒരു ഭംഗിയുള്ള ഒരു പെൺകുട്ടിയുടെ നോട്ടം ആണുങ്ങളുടെ അല്ലെങ്കിൽ പുരുഷന്മാരുടെ ആ ഒരു പിന്നെ നോട്ടത്തിലേക്ക് ശ്രദ്ധ വരുത്തുന്നു, അല്ലെങ്കിൽ അവർ അട്രാക്ട് ചെയ്യപ്പെടുന്നു. ഓക്കെ, അതുപോലെ തന്നെ പല എക്സ്പ്രഷൻസ്, ഇപ്പോൾ ചില ആളുകളുടെ മുഖഭാവം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കരച്ചിൽ തോന്നുന്നു, ചില ആളുകളുടെ മുഖഭാവം കണ്ടിട്ടുണ്ടെങ്കിൽ ചിരി തോന്നുന്നു. അപ്പൊ പല എക്സ്പ്രഷൻസ് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ അനുഭാവ എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് വണ്ണാണ് വ്യഭിചാരി ഭാവം. വ്യഭിചാരി ഭാവം, വ്യഭിചാരി ഭാവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈവേഴ്സ് ഇമോഷൻസ് ആണ്. ഡൈവേഴ്സ് പല ഇമോഷൻസ് ഉണ്ടാവും. ഡൈവേഴ്സ് ഇമോഷൻസ് മാനിഫെസ്റ്റഡ്, സോറി, ഇമോഷൻസ് ദാറ്റ് ഫീഡ് ദ ഡോമിനന്റ് ഇമോഷൻസ്, ദ ഡോമിനന്റ് ഇമോഷൻ എന്നാണ്, അതാണ് വ്യഭിചാരി ഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡൈവേഴ്സ് ഇമോഷൻ എന്ന് പറയുന്ന പലതരം ഇമോഷനുകളാണ്. അതിൽ ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ്, ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ മാനാഞ്ചിറ സ്ക്വയറിലേക്ക് പോയ ഒരു സ്ത്രീയുടെ കഥ പറഞ്ഞു. അപ്പൊ അതിൽ ആ സ്ത്രീക്ക് പിന്നെ ശരിക്ക് ഫസ്റ്റുള്ള മെയിൻ ആയിട്ടുള്ള അവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് ലവ് ആണ്, അല്ലെങ്കിൽ പിന്നെ ഇതാണ് ശൃംഗാരരസാണ്, ശൃംഗാര. ഓക്കെ, അപ്പൊ ശൃംഗാരരസമാണ് അവർക്കുള്ളത്. എന്നാലും അവർ അവിടെ എത്തുന്ന സമയത്ത് ആ ലവർ നേരം വൈകുന്നതിനനുസരിച്ച് പലതരത്തിലുള്ള ഇമോഷനുകൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു. ചിലപ്പോൾ ദേഷ്യം പിടിക്കുന്നു, ചിലപ്പോൾ ജലസി ഉണ്ടാവുന്നു, ചില സമയത്ത് അവരോട് അനുകമ്പ തോന്നുന്നു. പല രൂപത്തിലുള്ള ഇമോഷനുകൾ അയാളുടെ മനസ്സിലേക്ക് കടന്നു പോകുന്നത് കൊണ്ട് അതാണ് ഡൈവേഴ്സ് ഇമോഷൻ. ദാറ്റ് ഫീൽ ദ ഡോമിനന്റ് ഇമോഷൻ എന്ന് പറയുമ്പോൾ ഡോമിനന്റ് ഇമോഷൻ ഏതാണ്, ഇതിലെ ലവ് എന്നുള്ള
അല്ലെങ്കിൽ ശൃംഖാര എന്ന് പറയുന്നുള്ള അല്ലെങ്കിൽ രതി എന്ന് പറയുന്ന ആ ഒരു ഇമോഷനാണ് ഏറ്റവും കൂടുതലായിട്ട് അവർക്കുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് അവർ വന്നതും. എന്നാൽ അത് എന്താണ് ആ സമയത്ത് ഉണ്ടാവുന്ന ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. ആ ഇമോഷന് ശരിക്ക് ആ ശരിക്ക് ലവ് എന്ന് പറയുന്ന ഇമോഷനേക്കാൾ മറികടക്കുന്നു. അതുകൊണ്ടാണ് അതിനെ വ്യഭിചാരി ഭാവ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മൂന്ന് പിന്നെ ഭാവങ്ങളാണുള്ളത്, വിഭവ അനുഭവ വ്യഭിചാരി ഭാവം. അപ്പൊ ഇത് ഇതെല്ലാം കൂടി കൂടുന്ന സമയത്താണ്, അതും ഈസ്തറ്റിക്കലി അറൗസ്ഡ് ആകുന്ന സമയത്താണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ഈ ഒറിജിനൽ ആയിട്ടുള്ള രസ അനുഭവിക്കാൻ പറ്റുന്നത്. ഓക്കെ, അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞത്, ഇനി നമുക്ക് പറയാനുള്ളത് ഓരോ വ്യക്തികളുടെ രസ തിയറിയിൽ ഓരോ വ്യക്തികളുടെ കോൺട്രിബ്യൂഷൻസ് ആണ്. അതിൽ ആദ്യം പറയാൻ പോകുന്നത് ഭട്ടാലോലതയെ കുറിച്ചാണ്. ഈ ഭട്ടാലോലത ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ഫിലോസഫർ ആയിരുന്നു, ഒരു നൈയായികയായിരുന്നു, ഒരു നൈയായികല്ല ഒരു മീമാംസകയാണ്. മീമാംസക എന്ന് പറയുന്ന സമയത്ത് അയാൾ ഒരു എന്താണ് ക്രിട്ടിക്കാണ് എന്ന് പറയാം സംസ്കൃതത്തിൽ. ഭട്ടാലോലത എന്ന് പറയും അദ്ദേഹത്തിന്റെ പേര്, ഭട്ടാലോലത. ഓക്കെ, ഭട്ടാലോലതയുടെ അഭിപ്രായത്തിൽ വിഭവ അനുഭവ ആൻഡ് വ്യഭിചാരി ഭാവ ആർ ഐദർ ഇൻജീനിയസ്ലി ഡിസ്ക്രൈബ്ഡ് ഓർ സെറ്റ് ഫോർത്ത് വിവിഡ്ലി ബൈ മൈം എന്നാണ് പറയുന്നത്. They cooperate together and in their conjunction rasa is produced. ഒന്നുകൊണ്ട് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ അതിനെ വ്യക്തമായിട്ട് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അദ്ദേഹത്തിന്റെ രസയിലുള്ള സംഭാവനകളും ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചു തന്ന പുസ്തകത്തിൽ ആകെ ഇക്കാര്യം മാത്രമേ പറയുന്നുള്ളൂ. എന്താ പറഞ്ഞത്, ഭട്ടാലോലതയുടെ അഭിപ്രായത്തിൽ വിഭവ അനുഭവ വ്യഭിചാരി ഭാവ ആർ ഐദർ ഇൻജീനിയസ്ലി ഡിസ്ക്രൈബ്ഡ് ഓർ സെറ്റ് ഫോർത്ത് വിവിഡ്ലി ബൈ മൈം എന്നാണ് പറഞ്ഞത്. They cooperate together and in their conjunction rasa is produced. ചുരുക്കി പറഞ്ഞാൽ വിഭവ അനുഭവ വ്യഭിചാരി ഭാവ അതിന്റെ സംഗമത്തിലാണ് രസം ഉണ്ടാകുന്നത് എന്നാണ് ഈ ഒരു പുസ്തകത്തിൽ പറഞ്ഞത്. ആര്, നമ്മുടെ ഭട്ടാലോലതയുടെ അഭിപ്രായം. പക്ഷെ അത്ര ഒന്നല്ല, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്, ഭട്ടാലോലത പറയുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഈ ഒരു പോയിന്റ് നിങ്ങൾ എഴുതിയെടുക്കണം ആദ്യം, എന്നതിന് ശേഷം ഞാൻ വിശദീകരിച്ചാ പോലെ. ഹലോ, ഒന്ന് എഴുതി വെച്ചോളൂ. അക്കോർഡിംഗ് ടു ഭട്ടാലോലത, അക്കോർഡിംഗ് ടു ഭട്ടാലോലത, വിഭവ അനുഭവ ആൻഡ് വ്യഭിചാരി ഭാവ ആർ, വിഭവ അനുഭവ ആൻഡ് വ്യഭിചാരി ഭാവ ആർ either ingeniously described or set forth vividly according to ഭട്ടാലോലത, വിഭവ അനുഭവ ആൻഡ് വ്യഭിചാരി ഭാവ ആർ ഐദർ ഇൻജീനിയസ്ലി ഡിസ്ക്രൈബ്ഡ് or set forth vividly by mime comma
they cooperate together. They cooperate together. And in their conjunction, rasa is produced. Apo vibhava anubhava vyabhichari bhava idinte moonannathindeyum samyoga samyoga nu parna conjunction annu appo ee conjunction laanu yadarthathil pinne rasa undavunnathu ennu bhattavalavada parayam appo ini adehathinte veekshanam adhe valiya famous aayittulla oraalaanu rasa theory kurichu koodalayittu സംഭാവനകളൊക്കെ നൽകിയ ഒരാളാണ് അപ്പൊ ഈ ഒരു കുറഞ്ഞ വാക്കിൽ നമുക്ക് അയാളെ ഒതുക്കാൻ പറ്റൂല അപ്പൊ അത് കൂടുതലായിട്ട് നമുക്ക് പറയാണ് ഈ ഭട്ടാലോലത പ്രൊഡ്യൂസ്ഡ് എ കമന്ററി ഓഫ് ഭരദാസ് രസ തിയറി രസതിയറിയെ കുറിച്ച് ഒരു കമന്ററി എഴുതിയ ആളും ആണ് ഒരു അഭിനവ ഗുപ്തയെ പോലെ തന്നെ മറ്റൊരു ആളാണ് ഭട്ടാലോലത എന്ന് പറയുന്നത് അഭിനവ ഗുപ്ത നമുക്കറിയാം ഭരതയുടെ നാട്യശാസ്ത്ര ഒരു കമന്ററി എഴുതിയ ആളാണ് അഭിനവ ഗുപ്ത അതിലൂടെയാണ് നമുക്ക് രസയെ കുറിച്ച് കൂടുതലായിട്ട് വിവരങ്ങൾ കിട്ടുന്നത് അതേപോലെ ഭട്ടാലോലതയും എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ ഭരതയുടെ രസ തിയറി അതായത് നാട്യശാസ്ത്രയെ കുറിച്ചിട്ട് ഒരു കമന്ററി എഴുതിയിട്ടുണ്ട് ആൻഡ് ഹി വാസ് ദ ഫസ്റ്റ് ടു ഇനീഷ്യേറ്റ് ഫിലോസഫിക്കൽ ഡിസ്റ്റിങ്ഷൻ ഓൺ ഇറ്റ് അതായത് ഒരു തത്വചിന്താപരമായിട്ടുള്ള ഒരു വേർതിരിവ് രസ തിയറിയിൽ നടത്തിയതും ഭട്ടാലോലതയാണ് ഫിലോസഫിക്കൽ ഡിസ്റ്റിങ്ഷൻ പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു വർക്ക് പോലും ഇപ്പോ അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതായത് ഭട്ടാലോലതയുടെ ഒരു വർക്ക് പോലും ഇപ്പോൾ അവശേഷിക്കുന്നില്ല ഓക്കെ അതുപോലെ തന്നെ ഹി മെയിൻറ്റെയിൻഡ് ദാറ്റ് രസ ഈസ് ആൻ ഇഫക്റ്റ് വൈൽ വിഭവാസ് ആർ ഇറ്റ്സ് ഡയറക്റ്റ് കോസ് അപ്പൊ ഇവിടെ ആണ് ശ്രദ്ധിക്കേണ്ടത് രസ ഈസ് ആൻ ഇഫക്റ്റ് അതുപോലെ വിഭവ എന്ന് പറയുന്നത് എന്താണ് ഡയറക്റ്റ് കോസ് ആണ് കാരണമാണ് അപ്പൊ ഈ വിഭവയിലൂടെയാണ് രസ ഉണ്ടാകുന്നത് എന്ന് ഇദ്ദേഹം പറഞ്ഞു വിഭവ നമുക്ക് പറഞ്ഞല്ലോ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു വിഭവ ആലംബന വിഭവ ഉദ്ദീപന വിഭവ ഒബ്ജക്റ്റീവ് കണ്ടീഷൻസിനെയാണ് നമ്മൾ വിഭവ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒബ്ജക്റ്റീവ് കണ്ടീഷനിലൂടെയാണ് രസ ഉണ്ടാകുന്നത് എന്ന് ആര് പറയുന്നുണ്ട് ഭട്ടാലോലത പറയുന്നു അപ്പൊ നേരത്തെ പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞു വിഭവാനുഭാവ വ്യഭിചാരി ഭാവയുടെ സംയോഗത്തിൽ അതായത് കൺജംഗ്ഷനിലാണ് രസ ഉണ്ടാകുന്നത് എന്നും പറഞ്ഞത് ഇദ്ദേഹം തന്നെയാണ് ഭട്ടാലോലത തന്നെയാണ് ഓക്കെ അപ്പൊ അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ മറ്റൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ വിഭവ അതായത് ഡയറക്റ്റ് കോസ് ഇതിലൂടെയാണ് രസ ഉണ്ടാകുന്നത് അത് വിഭവ എന്ന് പറയുന്നത് കോസ് ആണ് ആൻഡ് രസ എന്ന് പറയുന്നത് ഇഫക്റ്റ് ആണ് അപ്പൊ അവിടെ കോസ് ഇഫക്റ്റ് റിലേഷൻ ഉണ്ടായി കോസ് ഇഫക്റ്റ് റിലേഷൻ ഉണ്ടായി വിഭവ എന്ന് പറയുന്നത് കോസ് ആണ് ആൻഡ് രസ എന്ന് പറയുന്നത് ഇഫക്റ്റ് ആണ് അവിടെ കോസ് ഇഫക്റ്റ് റിലേഷൻ പറഞ്ഞതും ഭട്ടാലോലതയാണ് അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വരാൻ സാധ്യത ഉണ്ട് ഈ കോസ് ഇഫക്റ്റ് പിന്നെ റിലേഷൻ പറഞ്ഞത് രസയെ കുറിച്ച് റിലേഷൻ ഈ കോസ് ഇഫക്റ്റ് റിലേഷൻ പറഞ്ഞത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭട്ടാലോലതയാണ് ഓക്കെ അതുപോലെ തന്നെ രസ ഈസ് നത്തിങ് മോർ ദാൻ ആൻ ഇൻറ്റൻസിഫൈഡ് ആൻഡ് ഹൈറ്റൻഡ് സ്ഥായി ഭാവ ആസ് എ റിസൾട്ട് ഓഫ് ദ കമ്പൈൻഡ് ഇഫക്ട്സ് ഓഫ് ദ പ്ലേ ദ പ്ലേയേഴ്സ് ആൻഡ് വേരിയസ് തിയേറ്റിക്കൽ ഡിവൈസസ് അതായത് ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ എന്താണ് വിഭവ അനുഭാവ വ്യഭിചാരി ഭാവ ഇത് മൂന്നെണ്ണത്തിന്റെയും കൂടെ ഈ മൂന്നെണ്ണം എന്ന് പറയുന്നത് ഈ തിയേറ്ററിക്കൽ ഇഫക്റ്റ് അതിൻ്റെ സ്റ്റേജ് ഡയറക്ഷന് അതിൻ്റെ ആക്ടേഴ്സ് ഇവരുടെ ഒക്കെ പരിണിത ഫലമായിട്ട് ഉണ്ടാകുന്ന എന്താണ് ഒരു ഹൈറ്റൻഡ് സ്ഥായി ഭാവ തന്നെയാണ് രസ എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സ്ഥായി ഭാവം തന്നെയാണ് അതിലൊരു ഹൈറ്റൻഡ് ഏതെങ്കിലും ഒരു ഭാവം അതിൽ ഉയർത്തിക്കൊണ്ടുവരിക അല്ലെങ്കിൽ ഒരു ഭാവം മാത്രം കൂടുതലാവുക അതാണ് എന്ത് വിഭവ സോറി അതാണ് രസ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ ഒന്നൊരു മറ്റൊരു രൂപത്ത് പറഞ്ഞാൽ രസ ഈസ് നത്തിങ് മോർ ദാൻ ആൻ ഇൻറ്റൻസിഫൈഡ് ആൻഡ് ഹൈറ്റൻഡ് സ്ഥായി ഭാവ അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഹൈലൈറ്റ് ചെയ്യണം ഇൻറ്റൻസിഫൈഡ്
intensified or heightened sthayi bhavas. നയൻ സ്ഥായി ഭാവാസ് നമ്മൾ പറഞ്ഞു. അപ്പോ അതില് ഏതെങ്കിലും ഒരു സ്ഥായി ഭാവയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ സ്ഥായി ഭാവയെ എന്താണ് ഇന്റൻസിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ ഹൈറ്റൻ ചെയ്യുന്നു അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്നു. എങ്ങനെ? വിഭവ അനുഭാവ വ്യഭിചാരി ഭാവയുടെ സഹായത്താൽ. ഓക്കെ, അപ്പൊ ഈ വിഭവ അനുഭാവ വ്യഭിചാരി ഭാവ എന്ന് പറയുമ്പോൾ അതിൽ സ്റ്റേജ് ഡയറക്ഷനും അത് ക്യാരക്ടേഴ്സിന്റെ സ്കില്ലും ക്യാരക്ടേഴ്സും എല്ലാം കൂടി ചേരുന്ന സമയത്താണ് ഈ വിഭവ അനുഭാവ വ്യഭിചാരിയുടെ ഭാവം ഉണ്ടാകുന്നത്. അത് ഈ സ്ഥായി ഭാവയിൽ സ്വാധീനിച്ചുകൊണ്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ സ്ഥായി ഭാവയെ ഇങ്ങോട്ട് ഉയർത്തിക്കൊണ്ടുവരികയാണ് അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുകയാണ്. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ആക്ഷൻ ഫിലിം കാണാം. അപ്പൊ ആക്ഷൻ ഫിലിം കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എന്താണ്? ഹീറോയിസം അല്ലെങ്കിൽ വീരരസം കൂടുന്നു. അപ്പൊ ഈ വിഭവ അനുഭാവ വ്യഭിചാരി ഭാവ സ്റ്റേജ് ഡയറക്ഷനും ക്യാരക്ടേഴ്സിന്റെ ആ ഒരു സ്കില്ലും ഒക്കെ പിന്നെ ആക്ടേഴ്സിന്റെ സ്കില്ലും ഒക്കെ കൂടി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു രസം അങ്ങോട്ട് ഹൈറ്റൻ ചെയ്യുന്നു, അത് വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ആ വർക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്നാണ് ആര് പറഞ്ഞത്? ഭട്ടാരോലത പറയുന്നത്. അപ്പൊ ആ എഴുതി വെച്ചോളൂ. രസ ഈസ് ഓക്കെ, ഭട്ടാലോലതയുടെ അഭിപ്രായമാണ് ഇപ്പൊ പറയുന്നത്. ഹെഡിങ് ആയിട്ട് ഭട്ടാലോലത എന്ന് എഴുതി വെക്കണേ. ഭട്ടാലോലത, യെസ്. രസ ഈസ് നത്തിങ് മോർ ദാൻ ആൻ ഇന്റൻസിഫൈഡ് and heightened sthayi bhava as a result of the combined effects of the play comma the players and various theatrical devices. സൗന്നൂടെ പറയാമോ? ഓക്കെ, രസ ഈസ് നത്തിങ് മോർ ദാൻ an intensified and heightened sthayi bhava as a result of the combined effects of the play, comma, the players, and various theatrical devices. ഓക്കെ, ആദ്യം നമ്മൾ ഓർക്കേണ്ടത് ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വിഭവ അനുഭാവ വ്യഭിചാരി ഭാവ സ്ഥായി ഭാവയിൽ സ്വാധീനിക്കുന്ന സമയത്താണ് അല്ലെങ്കിൽ ഇൻ ദർ കൺജങ്ഷൻ ഇൻ ദർ സംയോഗ രസ ഈസ് മാനിഫെസ്റ്റഡ് രസ ഈസ് അറൗസ്ഡ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അപ്പൊ അതുപോലെ തന്നെ പിന്നെ അതേ സംഭവം തന്നെ മറ്റൊരു രൂപത്തിൽ പറഞ്ഞതാണ് ഇഫക്ട്സ് ഓഫ് ദ പ്ലേ ആൻഡ് പ്ലേയേഴ്സ് ആൻഡ് വേരിയസ് തിയേറ്റിക്കൽ ഡിവൈസസ് ഇതിന്റെ സഹായത്തോടു കൂടി സ്ഥായി ഭാവ ഹൈറ്റൻഡ് സ്ഥായി ഭാവ ഏതെങ്കിലും സ്ഥായി ഭാവയെ ഉയർത്തുന്നു അല്ലെങ്കിൽ ഇന്റൻസിഫൈ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണ് രസം ഉണ്ടാവുന്നത് എന്നാ പറഞ്ഞത്. ഓക്കെ, രസ എവിടെ ഉണ്ടാവുന്നത് ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ? നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് രസ ആരിലാണ് ഉണ്ടാവുന്നത്? ഓഡിയൻസിലാണോ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിലാണോ? നമ്മുടെ അഭിപ്രായത്തിൽ ഓഡിയൻസിലാണ് അല്ലെ. പക്ഷെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ആദ്യം രസ ഉണ്ടാവേണ്ടത് ക്യാരക്ടേഴ്സിലാണ്, എന്നാലേ അത് കറക്റ്റ് ആയിട്ട് ഓഡിയൻസിലേക്ക് എത്തുള്ളൂ എന്നുള്ളത് ഭട്ടാലോലത പറയുന്നു. ഇദ്ദേഹം ഒരു ഫിലോസഫറും കൂടിയാണ്. ഓക്കെ,
അപ്പം രസ ഈസ് ലൊക്കേറ്റഡ് പ്രൈമറിലി ഇൻ ദ ക്യാരക്ടേഴ്സ്, ക്യാരക്ടേഴ്സിലാണ് മെയിൻ ആയിട്ട് രസ ഉണ്ടാവുന്നത്. സോ പിന്നെ അടുത്ത പറഞ്ഞത് രസ ഈസ് ഇൻ ഫാക്ട് റിയൽ ലൈഫ് സ്ഥായി ഭാവ വിച്ച് ഈസ് ഇന്റൻസിഫൈഡ് നർച്ചേർഡ് ആൻഡ് ഹൈറ്റൻഡ് ബൈ വിഭവാസ് അനുഭവാസ് ആൻഡ് വ്യഭിചാരി ഭാവാസ്. ഓക്കെ, അപ്പോ നേരത്തെ പറഞ്ഞത് തന്നെ മറ്റൊരു രൂപത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് രസ എന്ന് പറയുന്നത് ഇന്റൻസിഫൈഡ് സ്ഥായി ഭാവ തന്നെയാണ്, വിച്ച് ഈസ് ഹൈറ്റൻഡ് ബൈ എന്താണ് വിഭവാസ് അനുഭവാസ് ആൻഡ് വ്യഭിചാരി ഭാവാസ്. ഈ മൂന്ന് കാര്യങ്ങളും ഈ സ്ഥായി ഭാവയിൽ പിന്നെ പ്രവർത്തിക്കുന്ന സമയത്താണ് നമുക്ക് രസം ഉണ്ടാവുന്നത്. ഓക്കെ, അത് ഇനി എഴുതേണ്ട ആവശ്യമില്ലല്ലോ, നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞ പോയിന്റ് തന്നെയാണ്. വേണമെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കാം, പിന്നെ രസ ഈസ് ഇൻ ഫാക്ട്, രസ ഈസ് ഇൻ ഫാക്ട് റിയൽ ലൈഫ് സ്ഥായി ഭാവ, റിയൽ ലൈഫ് സ്ഥായി ഭാവ, രസ ഈസ് ഇൻ ഫാക്ട് റിയൽ ലൈഫ് സ്ഥായി ഭാവ. രസ എന്ന് പറഞ്ഞു റിയൽ ലൈഫ് സ്ഥായി ഭാവയാണ്. Which is intensified, nurtured, which is intensified, nurtured, nurtured, and heightened by vibhavas, vibhavas, anubhavas, and vyabhichari bhavas, vyabhichari bhavas. ഓക്കെ, ഈ മൂന്നെണ്ണം ചേരുന്ന സമയത്താണ് രസം ഉണ്ടാവുന്നത്. ഇത്രയും പോയിന്റ് ആണ് മെയിൻ ആയിട്ട് അദ്ദേഹം പറഞ്ഞത്. ഇനിയും കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ പറയുന്നത് എന്താ വെച്ചാല് രസനിസ്പതി എന്ന് പറയുന്ന സാധനം, രസനിസ്പതി. എന്താ ഈ രസനിസ്പതി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എന്നൊക്കെ പറയുന്നത് ഭട്ടാലോലതയാണ്. രസനിസ്പതി രസ നിസ്പതി എന്ന് പറഞ്ഞാൽ റിയലൈസേഷൻ ഓഫ് രസ എന്നാണ്. രസ റിയലൈസേഷൻ അല്ലെങ്കിൽ റിയലൈസേഷൻ ഓഫ് രസ, രസയെ തിരിച്ചറിയൽ, അതാണ് രസ നിസ്പതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ രസനിസ്പതി ബിക്കംസ് രസ ഉത്പത്തി, രസ ഉത്പത്തി, ഉത്പത്തി. ഈ രസനിസ്പതി എന്താവുന്നു? രസ ഉൽപത്തി ആകുന്നു. എങ്ങനെ ഉത്പത്തി എന്ന് പറഞ്ഞാൽ രസ ഉത്പത്തി എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഓഫ് രസ. ഓക്കെ, അപ്പൊ റിയലൈസേഷൻ ഓഫ് രസ പ്രൊഡക്ഷൻ ഓഫ് രസയായിട്ട് മാറുന്നു. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ രസ നിസ്പതി രസ ഉൽപത്തി ആയിട്ട് മാറുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഓർ ഉപസിതി, ഉപസിതി എന്ന് പറഞ്ഞ ഉപസിതി, ഈ ടേം ഒക്കെ നമുക്ക് അറിയണേ. ഉപസിതി റിയലൈസേഷൻ എന്ന് പറഞ്ഞാല് രസയെ തിരിച്ചറിയുന്നത്, ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഉൽപ്പത്തി എന്നാൽ പ്രൊഡക്ഷൻ ഓഫ് രസ. ഇപ്പോ രസനിസ്പതി എന്ന് പറയുന്ന സമയത്ത് നമുക്കിപ്പം 9 സ്ഥായി ഭാവാസ് ഉണ്ട്. ഈ സ്ഥായി ഭാവയിൽ വിഭവയും അനുഭാവവും വ്യഭിചാരി ഭാവയും പ്രവർത്തിക്കുന്ന സമയത്ത് രസം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ അറിഞ്ഞുകൊള്ളണം എന്നില്ല. പക്ഷെ ഈ അറിയുന്നതാണ് ശരിക്കും എന്ത്, രസനിസ്പതി എന്ന് പറഞ്ഞാൽ റിയലൈസേഷൻ ഓഫ് രസ. ഓക്കെ, പിന്നെ രസ ഉൽപ്പത്തി എന്ന് പറഞ്ഞാല് രസ പ്രൊഡക്ഷൻ ഓഫ് രസയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ രസനിസ്പതി, രസനിസ്പതി അതായത് നമ്മുടെ ഈ ഓൾറെഡിയിലുള്ള സ്ഥായി ഭാവ, ഈ സ്ഥായി ഭാവ പിന്നീട് രസയായിട്ട് മാറുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഈ സ്ഥായി ഭാവ രസയായിട്ട് മാറി മാറുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് രസ ഉൽപ്പത്തി എന്ന് പറയുന്നത്, പ്രൊഡക്ഷൻ ഓഫ് രസ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഇയാളുടെ വാദം മാത്രമാണ്, ഭട്ടാലോലതയുടെ വാദം മാത്രമാണ്. ഓക്കെ, പിന്നെ ഉപസിദ്ധി, ഉപസിദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റൻസിഫിക്കേഷൻ ഓഫ് സ്ഥായി ഭാവാസ് കൾമിനേറ്റിംഗ് ടു രസ, ഇന്റൻസിഫിക്കേഷൻ ഓഫ് സ്ഥായി ഭാവാസ്.
അതാണെന്ത് ഉപസ്ഥിതി. ഉപസ്ഥിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റൻസിഫിക്കേഷൻ ഓഫ് സ്ഥായി ഭാവാസ്. ഇതാണ് ശരിക്ക് രസ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇപ്പോ ഇന്റൻസിഫിക്കേഷൻ ഓഫ് സ്ഥായി ഭാവാസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിന് ബാക്കി തന്നെയാണ്. ഇപ്പൊ വിഭവ അനുഭാവ വ്യഭിചാരി ഭാവ, ഈ സാധനം നമുക്ക് ഓൾറെഡി ഉള്ള ഒരു സ്ഥായി ഭാവം ഉണ്ടാവും, 9 സ്ഥായി ഭാവം ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒന്നിന്റെ മുകളിൽ പ്രവർത്തിക്കും. അവിടെയാണ് ഏതെങ്കിലും ഒന്ന് കൂടുതൽ ഊന്നൽ നൽകും, അപ്പോഴാണ് രസം ഉണ്ടാകുന്നത്. ഏതെങ്കിലും ഒന്നോ രണ്ടോ, ഒന്നിൽ കൂടുതലോ ആവാം. അപ്പൊ ഏതെങ്കിലും ഒന്നോ രണ്ടോ വികാരത്തിന് അല്ലെങ്കിൽ ഈ രസ സ്ഥായി ഭാവത്തിൽ അത് പ്രവർത്തിക്കുന്നു, അവിടെ ഇന്റൻസിഫൈ ചെയ്യുന്നു, അപ്പോഴാണ് ശരിക്കും എന്ത് പറയുന്നത് രസ ഉണ്ടാകുന്നത്. ഞാൻ പറയും, എല്ലാ സിനിമകളും ശോക സിനിമകളല്ല, എല്ലാ സിനിമകളും തമാശയല്ല, എല്ലാ സിനിമകളും ഹീറോയിസം അല്ല, പല സിനിമകളും പല രൂപത്തിലാണ് ഇറക്കുന്നത്. അപ്പൊ അവിടൊക്കെ ആളുകളുടെ സ്ഥായി ഭാവയില് അവര് ഇന്റൻസിഫൈ ചെയ്യാം. ഈ സ്ഥായി ഭാവാസ് എന്ന് പറയുമ്പോൾ ഈ 9 സ്ഥായി ഭാവാസും ആർക്കുണ്ട്, ആളുകൾക്കുണ്ട് എന്നുള്ളത് ഈ രസ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഈ ഫിലിമൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് അറിയാം. അപ്പം ഇതിൽ ഏതാണ് ഈ ആളുകളെ സ്വാധീനിക്കാൻ നല്ലത് എന്നുള്ളതും അവർക്കറിയാം. അപ്പൊ ആ ഏതെങ്കിലും ഒരു ഏതെങ്കിലും സിനിമ എടുക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് പറക്കും തളിക എന്ന് പറഞ്ഞ സിനിമ എടുക്കുക, അതിൽ നിങ്ങൾക്ക് ശോകം അങ്ങനെ കാണാൻ പറ്റില്ല, ഫുൾ കൂടുതലും കോമഡിയാണ് അല്ലേ. അപ്പൊ കോമഡി സിനിമയിൽ പെട്ടെന്ന് ശോകം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് അത്ര അങ്ങോട്ട് സ്വാധീനിക്കും. അതുപോലെ ഫുള്ള് ശോകമുള്ളതിൽ പെട്ടെന്ന് കോമഡി കൊണ്ടുവന്നാലും അത് സ്വാധീനിക്കില്ല. അപ്പൊ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഈ സ്ഥായി ഭാവാസിൽ മാത്രമാണ് ഇവിടെ ഇന്റൻസിഫൈ ചെയ്യുന്നത്. ഈ ഇന്റൻസിഫൈ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയാണ് ഉപസ്ഥിതി എന്ന് പറയുന്നത്. ഓക്കെ, രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ സ്ഥായി ഭാവാസിന് ഊന്നൽ നൽകുകയാണ്, അതിനെയാണ് ഉപസ്ഥിതി എന്ന് പറയുന്നത്. ഉപസ്ഥിതി ഒന്നോട് പറയാ സർ. ഇന്റൻസിഫിക്കേഷൻ ഓഫ് സ്ഥായി ഭാവാസ് കൾമിനേറ്റിംഗ് ടു രസ. ഇതാണ് ഉപസ്ഥിതി. അതായത് ഈ ഒരു വേർഡ് ആലോചിച്ചാൽ മതി, ഇന്റൻസിഫിക്കേഷൻ. അപ്പൊ നമ്മുടെ സ്ഥായി ഭാവേസില് ഏതെങ്കിലും ഒന്നോ രണ്ടോ സ്ഥായി ഭാവേസില് ഇവര് ഇങ്ങോട്ട് ഇന്റൻസിഫൈ ചെയ്യാണ്, അതിൽ ഊന്നി പറയാണ്, ഊന്നി കൊടുക്കുക. അപ്പൊ ആകാശദൂത സിനിമ നമ്മൾ അന്ന് പറഞ്ഞതാണ്. അപ്പൊ അതില് ശോകമാണ് കൊടുത്തത്, അതിലങ്ങോട്ട് ഊന്നിയതാണത്. അതിന്റെ ഇടയിൽ തമാശയും കാര്യങ്ങളൊന്നും അവർ കൊണ്ടുവരുന്നില്ല. അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇന്റൻസിഫിക്കേഷൻ, ഉപസ്ഥിതി നഷ്ടപ്പെട്ടു പോകും അല്ലെ. ആ ഒരു സിനിമയിൽ പെട്ടെന്ന് തമാശ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഉപസ്ഥിതി നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, അപ്പൊ അങ്ങനെ പിന്നെ വളരെ അപൂർവമായിട്ടുള്ള സിനിമകളിലാണ് ഈ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നത് അല്ലെ. അതായത് തമാശയുണ്ടാവും, നല്ല ശോകപൂർണമായിട്ടുള്ള കുറച്ച് രംഗങ്ങളും ഉണ്ടാവും. അപ്പൊ അതാ പറഞ്ഞ ഒന്നോ രണ്ടോ സ്ഥായി ഭാവാസിൽ മാത്രമേ അവര് കൂടുതലായിട്ട് ഇന്റൻസിഫൈ ചെയ്യുള്ളൂ, അതായത് ഉപസ്ഥിതി നടത്തുള്ളൂ. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് ആയിട്ട് പറഞ്ഞത്, ദ ഇമിറ്റേഷൻ ഓഫ് ദി ക്യാരക്ടേഴ്സ് ബൈ ആക്ടേഴ്സ് ഹു അക്വയർ ദിസ് ത്രൂ their process of training and the other theatrical devices employed during the production of the play become a source of rasa for the spectators. ഇപ്പൊ സ്പെക്ടേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യഥാർത്ഥത്തിലുള്ള രസ കിട്ടുന്നത് ക്യാരക്ടേഴ്സിന്റെ മിടുക്കാണ് എന്ന് ആര് പറയുന്നത്, ബട്ടാലോലത. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് എന്താണ്, ഈ ബട്ടാലോലത ക്യാരക്ടേഴ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു, ഓഡിയൻസിനല്ല. കാരണം ഓഡിയൻസിനല്ല കൂടുതൽ പങ്കുള്ളത് രസ ക്രിയേറ്റ് ചെയ്യുന്നതില്, ക്യാരക്ടേഴ്സിനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഫിലിമൊക്കെ നോക്കുമ്പോ ഒരു സ്ഥായി ഭാവം മാത്രമാണ് ഉണ്ടാവുക, ഒന്നിൽ കൂടുതലും ഉണ്ടാവില്ലേ. അത് തന്നെ, വളരെ അപൂർവമായി കൂടുതലും ഒന്ന് മാത്രമാണ് കൊടുക്കുക അല്ലേ. ഒരു സ്ഥായി ഭാവമല്ലേ കൂടുതലും കൊടുക്കുക. ഹ്യൂമർ ആയിട്ടാണെങ്കിൽ ഹ്യൂമർ മാത്രം, അല്ലെങ്കിൽ ശോകമാണെങ്കിൽ ശോകം മാത്രം, ഏതോ ഒന്ന് ഡോമിനന്റ് ആയിരിക്കും അല്ലേ. ഒരു ഹൊറർ ഫിലിം മാത്രല്ലേ ഉണ്ടാവുള്ളൂ. ഇപ്പോ ഡ്രാക്കുള എന്ന് പറഞ്ഞ സിനിമയിൽ തമാശ കാണാൻ പറ്റും നമുക്ക്?
അങ്ങനെ ഒരു സ്ഥായി ഭാവം അവിടെ ഡോമിനന്റ് ആയിരിക്കും, അതാണ് അതിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, പിന്നെ ഉപസ്ഥിതി എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു പോയിന്റ് ആയിട്ട് പറയുന്നത്, ദ ഇമിറ്റേഷൻ ഓഫ് ദി ക്യാരക്ടേഴ്സ് ബൈ ആക്ടേഴ്സ് ഹു അക്വയർ ദിസ് ത്രൂ ദർ പ്രോസസ് ഓഫ് ട്രെയിനിങ്. അതുപോലെ തന്നെ ഈ നമ്മളിപ്പം അരിസ്റ്റോട്ടിൽ പറഞ്ഞാലും പ്ലാറ്റോ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ഓരോ വർക്കിലും ചെയ്യുന്നത് ഇമിറ്റേഷൻ എന്നുള്ളതാണല്ലോ. നമ്മൾ അരിസ്റ്റോട്ടിൽ പറഞ്ഞ സമയത്ത് പറയുന്നത് പോയറ്റ് ഈസ് എ ഗ്രോൺ അപ്പ് ചൈൽഡ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ പറഞ്ഞത് ഓർമ്മ ഉണ്ടോ? മിമസിസ് അതായത് ഇമിറ്റേഷൻ ആണ് നടത്തുന്നത്. കാരണം പ്ലഷർ ഇൻ ഇമിറ്റേഷൻ, അതായത് ഇമിറ്റേഷൻ ഇസ് എൻ ഇൻബോൺ, പിന്നെ ഇൻബോൺ പവർ ഇൻ ചൈൽഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞത് ദ ഇമിറ്റേഷൻ ഓഫ് ദ ക്യാരക്ടേഴ്സ് ബൈ ആക്ടേഴ്സ്, ഈ ആക്ടേഴ്സ് ചെയ്യുന്നത് ഇമിറ്റേഷൻ ആണ്, ഓരോ ക്യാരക്ടേഴ്സിന്റെ ഇമിറ്റേഷൻ ആണ്. സോ ഈ ഇമിറ്റേഷൻ അവരെങ്ങനെയാണ് നടത്തുന്നത്, ഹു അക്വയർ ദിസ് ത്രൂ ദർ പ്രോസസ് ഓഫ് ട്രെയിനിങ്, ട്രെയിനിങ്ങിലൂടെ ഒരുപാട് ട്രെയിനിങ് നടത്തിയിട്ടാണ് അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. ആൻഡ് അതർ തിയേറ്റിക്കൽ ഡിവൈസസ്, അതുപോലെ തന്നെ മറ്റുള്ള പല തിയേറ്റിക്കൽ ഡിവൈസസും അവർ ഇതിനുപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ തിയേറ്ററിക്കൽ ഡിവൈസസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ ഈ എക്സ്പേർട്ട് ആയിട്ടുള്ള ആക്ടേഴ്സ് എന്ത് ചെയ്യുന്നു, ഇമിറ്റേഷൻ നടത്തുന്നു. അങ്ങനെയാണ് സ്പെക്ടേറ്റേഴ്സിൽ രസ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, വാമനപുരം ബസ് റൂട്ട് എന്ന് പറഞ്ഞ സിനിമ ഞാൻ പണ്ട് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ കൂടെ പോയിട്ട് കണ്ടിരുന്നു, നമ്മുടെ സുഹൃത്തുക്കളെ കൂടെ പോയിട്ട് കണ്ടിരുന്നു. നിങ്ങൾ കണ്ടിട്ടോ ആ സിനിമ, മുകേഷിന്റെ സിനിമ. അതില് ഒരു പെണ്ണ് അഭിനയിക്കുന്നുണ്ട്, ആ പെണ്ണിന്റെ പേരൊന്നും എനിക്ക് അറിയില്ല. നമ്മളിപ്പോ ഇതില്ലേ ഒരു പിന്നെ എസ്സേ ഒക്കെ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ബൈഹാർട്ട് ചെയ്യാൻ കൊടുക്ക, എന്നിട്ട് അത് ബൈഹാർട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ പറയില്ലേ, അതുപോലെ ഡയലോഗ് അറിയുന്നത്. അതായത് എനിക്കവിടെ പുതുമുഖമായിരുന്നു ആ സിനിമയോടുകൂടി, പിന്നെ അതിനെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു, അതിലൂടെ നായിക എന്ന് പറയാം. ഓക്കെ, പിന്നെ അത് പൊട്ടിയ ഫിലിം ഉണ്ടോ? അപ്പോ അവിടെ ശരിക്ക് ആ ക്യാരക്ടർ സ്കിൽഡ് അല്ല, കാരണം അതിന് ട്രെയിനിങ് അധികം കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഈ സ്കിൽഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് ഇത് അഭിനയിക്കുന്നത് വെച്ചാല്, ഒരുപാട് ട്രെയിനിങ് ചെയ്തതിന് ശേഷം അവരിതിനുള്ള എല്ലാവിധ പിന്നെ എന്താണ് കഴിവുകളും ആർജിക്കണം, അതിനുശേഷമാണ് അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് ആളുകളുടെ ഉള്ളിലുള്ള സ്ഥായി ഭാവാസിനെ അവര് എന്താണ് ഇളക്കുന്നു, എന്നിട്ട് ഹൈറ്റൻ ചെയ്യുന്നു. ആ പ്രയോഗം ഇന്റൻസിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ ഹൈറ്റൻ ചെയ്യുന്നു, ആ രണ്ട് ടേംസ് ഈ പട്ട ലോലതയുടേതാണ്. ഓക്കെ, ഇന്റൻസിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ ഹൈറ്റൻ ചെയ്യുന്നു സ്ഥായി ഭാവാസിന്. ഓക്കെ, അതിന് ആർക്കേ പറ്റുള്ളൂ, സ്കിൽഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ പറ്റുള്ളൂ അല്ലെങ്കിൽ ആക്ടേഴ്സിനെ പറ്റുള്ളൂ. ഓക്കെ, അവര് പറയുന്നുണ്ടല്ലോ പിന്നെ നമ്മൾ ആ ക്യാരക്ടർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുമ്പോഴാണ് റിയൽ രസം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, മീൻസ് ആ ക്യാരക്ടർ നമ്മളെ ക്യാരക്ടർ ആയിട്ട് മാറുകയാണ്, അപ്പോഴാണോ എക്സ്ട്രീം പിന്നെ രസം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ രസ അപ്പോഴല്ലേ ലഭിക്കുന്നത്, അങ്ങനൊന്നും പറയുന്നുണ്ടോ? അപ്പൊ അങ്ങനെ ആ ഒരു ക്യാരക്ടർ നമ്മള് ആ ക്യാരക്ടർ ആണെന്ന് വിചാരിക്കണമെങ്കിൽ അതില് എന്ത് ചെയ്യണം എന്നറിയോ, ആ ക്യാരക്ടേഴ്സ് നമ്മളാ ക്യാരക്ടർ ആയി മാറുന്നതല്ലേ കഥാസിസ് എന്ന് പറഞ്ഞാല്, പർഗേഷൻ ഓഫ് ഇമോഷൻ വരുന്നത് ശരിക്കും ഇതിലൂടെയാണ്. നമ്മളാ ക്യാരക്ടേഴ്സ് ആയി മാറുന്ന സമയത്താണ് നമുക്ക് ഈ പർഗേഷൻ ഓഫ് ഇമോഷൻസ് ഉണ്ടാകുന്നത്, പിറ്റി ആൻഡ് ഫിയർ ഉണ്ടാവുന്നതും, അത് പിന്നീട് നമുക്ക് അത് മാറുന്നതും ഒക്കെ നമ്മളാ ക്യാരക്ടർ ആണെന്ന് തോന്നുന്ന സമയത്താണ്. അപ്പൊ അവിടെ പിന്നെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു തോന്നിക്കാനുള്ള ഒരു കഴിവ് ആർക്കാണുള്ളത്, ആക്ടേഴ്സിനാണ്. അതാണ് ആ ആക്ടേഴ്സിലാണ് ആരും ഊന്നി പറയുന്നത്, നമ്മുടെ ബട്ടാലോലത പറയും. അവിടെ മറ്റുള്ള ആളുകളൊന്നും ആക്ടേഴ്സിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല, പക്ഷെ ബട്ടാലോലതയാണ് അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ അത് എഴുതി വെച്ചോളൂ, ദ ഇമിറ്റേഷൻ ഓഫ് ദ ക്യാരക്ടേഴ്സ് ബൈ ആക്ടേഴ്സ്
the imitation of the characters by actors. Who acquire this through their process of training. And the other theatrical devices employed during the production of the play become sir onnude parayam okay first mudal parayam the imitation of the characters by actors who acquire this normally acting le this through their process of training and the other theatrical devices employed during the production of the play become a source of rasa for the spectators ne രസയുടെ ഒരു സോഴ്സ് ആകുന്നത് എന്താണ് തിയേറ്ററിക്കൽ ഡിവൈസസും അതുപോലെ തന്നെ ആക്ടേഴ്സിന്റെ സ്കില്ലുമാണ് എന്ന് അദ്ദേഹം പറയുന്നു ഓക്കെ പിന്നെ അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നത് വിഭവ അനുഭവ ആൻഡ് വ്യഭിചാരി ഭാവാസ് സ്ട്രെങ്ത് ആൻഡ് സ്ഥായി ഭാവാസ് and enabled to attain the status of rasa which then becomes relishable okay adha nerthu parna karyangal annane ee vibhavayum anubhavayum vyabhichari bhavayum idana sthayi bhavayile adu swadhinikkunu ennatte adu endavunu enda rasa create cheyunu okay the locus of rasa and focus of attention are characters the locus of rasa and focus of attention are characters the imitating actors come secondarily appo avade first locus ennu parayunnathu rasayanu adellam undakkunnathu rasayanu adu pole thane nammale ellavarum shraddhikkunnathu aarayanu characters ഈ ക്യാരക്ടേഴ്സിലൂടെ എന്താ ആരാണ് ഇതിനെ എന്താണ് ഉണ്ടാക്കപ്പെടുന്നത് രസയാണ് ഉണ്ടാക്കപ്പെടുന്നത് ക്യാരക്ടേഴ്സിലും നമ്മളിപ്പോ ഒരു നാടകം കാണാൻ പോയിട്ട് അതിലൊന്നും ക്യാരക്ടേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് രസം ഉണ്ടാക്കാൻ കഴിയില്ല അപ്പൊ ഈ രസം ഉണ്ടാക്കാനുള്ള കാരണക്കാർ എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സ് ആണ് അപ്പൊ ഈ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് അപ്പോ എന്താണ് ഫോക്കസ് ഓഫ് അറ്റൻഷൻ നമ്മളെല്ലാവരും ശ്രദ്ധിച്ച് കാണുന്ന വീക്ഷിക്കുന്ന ആളുകളാണ് എന്ത് ക്യാരക്ടേഴ്സ് അപ്പൊ അവരിലൂടെ രസ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ഓക്കെ യെസ് ഏത് ക്യാരക്ടേഴ്സ് ആ പറഞ്ഞത് ആക്ടേഴ്സ് അല്ല അപ്പൊ ക്യാരക്ടേഴ്സ് ആണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് പിന്നെ മാത്രമാണ് ആക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് ഫസ്റ്റ് ക്യാരക്ടേഴ്സ് ഫസ്റ്റ് രണ്ടാമത്തത് ആക്ടേഴ്സ് ഓക്കെ അപ്പൊ ഈ ക്യാരക്ടേഴ്സും ആക്ടേഴ്സും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഈ വാത്സല്യത്തിൽ മമ്മൂട്ടിന്റെ പേരെന്തായിരുന്നു അറിയോ
സ്ഫടികത്തില് മോഹൻലാലിന്റെ പേരെന്താ? ആടുതോമ അല്ലെ. അപ്പൊ ആടുതോമ എന്ന് പറയുന്നത് ക്യാരക്ടറാണ്. ആക്ടർ ആരായില്? മോഹൻലാൽ അല്ലെ. അപ്പൊ അവിടെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു. അപ്പൊ ആടുതോമ എന്ന് പറയുന്നത് ക്യാരക്ടറാണ്. ആക്ടർ എന്താണ്? മോഹൻലാലാണ്. അപ്പൊ ചില ചില ആളുകള് നല്ല എന്താണ് കുറച്ച് ഒരു ഡിമാൻഡ് ഉള്ള താരങ്ങളൊക്കെ എന്ത് ചെയ്യും, നല്ല ക്യാരക്ടറിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവര് അഭിനയിക്കുള്ളൂ, ആക്ടേഴ്സ് അല്ലേ. അപ്പൊ അവര് നല്ല ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കും. അപ്പൊ ഈ ക്യാരക്ടറും ആക്ടറും വ്യത്യാസമുണ്ട്. ആദ്യം വരുന്നത് ക്യാരക്ടേഴ്സ് ആണ്, പിന്നെ രണ്ടാമത് സ്ഥാനം മാത്രമേ ആക്ടേഴ്സിനുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഈ ക്യാരക്ടേഴ്സ് ഇപ്പോ നല്ല ഏറ്റവും നല്ല നടൻ ആരാണ് ഇപ്പോ ഇപ്പത്തെ ഈ മലയാള സിനിമയിൽ ഏറ്റവും നല്ല നടൻ ഏതാ? ആർക്കാ പറയാൻ പറ്റുക? നിങ്ങൾ ആരെങ്കിലും ഇഷ്ടമുള്ളത് പറഞ്ഞോളൂ. പലർക്കും പല ആളുകളായിരിക്കും. എന്നാലും ഇപ്പൊ അടുത്ത് സമ്മാനം കിട്ടിയിരുന്ന ഏതെങ്കിലും സാഹിത്യ അല്ല മറ്റേത് ബെസ്റ്റ് ആക്ടറിനുള്ള സുരാജ് ആയിക്കോട്ടെ. സുരാജ് നല്ല നടനാണെന്ന് നോക്കാം. അദ്ദേഹം ഹാസ്യ നടനാണെങ്കിലും അപ്പൊ അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിന് ഒരു വേഷം കിട്ടി. ആ വേഷം കിട്ടിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വില്ലൻ വേഷമാണ്, വില്ലൻ ക്യാരക്ടറാണ്. ഈ വില്ലൻ ക്യാരക്ടർ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കോമഡി ക്യാരക്ടേഴ്സ് ചെയ്യുന്ന അത്രക്കും സ്വീകാര്യത ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടാവൂല. കാരണം ഈ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് വലിയ ഒരു എന്താണ് കാര്യം തന്നെയാണ്. അപ്പോ നമുക്ക് പറ്റിയത് ഈ ആക്ടേഴ്സിന് പറ്റിയ ക്യാരക്ടേഴ്സ് കിട്ടിയാലേ അവർക്ക് തിളങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ക്യാരക്ടറാണ് ഫസ്റ്റ് വരുന്നത്, പിന്നെന്താണ് സെക്കൻഡ് ഒള്ളിയാണ് ആക്ടേഴ്സ് വരുന്നത്. ക്യാരക്ടറിനാണ് പ്രാധാന്യം കൂടുതൽ, ആക്ടേഴ്സിന് സെക്കൻഡ്. ഇത് എന്റെ അഭിപ്രായമല്ല, ബട്ടാ ലോലത്തിന്റെ അഭിപ്രായമാണ്. മോഹൻലാലോ അതിലിപ്പോ തമാശ ചെയ്യുന്നുണ്ട്. അത് ചില അതാണ് ടാലന്റ് എന്ന് പറയാം. അതുകൊണ്ടല്ലേ അയാൾ ഇത്രക്കും ഫേമസ് ആയിട്ട് മാറിയത്. ചില ഇൻബോൺ ആയിട്ടുള്ള ടാലന്റ് ആണത്. ഓക്കെ. അദ്ദേഹം വില്ലൻ വേഷം ഇതുവരെ ചെയ്തിട്ടുണ്ടോ? മോഹൻലാലെ പിന്നെ ഈ ഹീറോ ആയിട്ട് തിളങ്ങി അത്ര വില്ലൻ ആയിട്ട് തിളങ്ങിയിട്ടുണ്ടോ? രണ്ട് വ്യത്യാസമല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടേഴ്സ് ഭയങ്കര കൂടുതൽ പ്രാധാന്യമാണ്, വില്ലൻ മാത്രമാണ് ആക്ടേഴ്സ്. പക്ഷെ നമ്മളിപ്പോ പ്രാധാന്യം കൊടുക്കല് കൂടുതലും ആക്ടേഴ്സിനാണ്, അതാണ് പ്രശ്നം വരുന്നത് അല്ലെ. നമ്മൾ എന്നിട്ട് ആക്ടേഴ്സിന് വേണ്ടിട്ട് ഫാൻ അസോസിയേഷൻ ഒക്കെ എന്ത് വിഡിത്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്. മോഹൻലാൽ ഫാൻ അസോസിയേഷൻ, മോഹൻലാലിനേക്ക് വില്ലൻ ആക്കിയാലും ഫാൻസ് ആകെ പ്രശ്നം ഉണ്ടാക്കും. അതെ അതെ, അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞത് ശരിക്ക് അവർക്കുള്ള നല്ല ടാലന്റ് ഉണ്ട്, അവർ നല്ല അഭിനേതാക്കളാണ്, നല്ല ആക്ടേഴ്സ് ആണ്. പക്ഷെ അവരുടെ ക്യാരക്ടർ നന്നായിക്കോളം എന്ന് ഒരിക്കലും അതിലില്ല. ക്യാരക്ടർ വളരെ വ്യത്യാസമായിരിക്കാം, പക്ഷെ നല്ല ആക്ടേഴ്സ് ആണ് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ അത് കണ്ടിട്ട് ആളുകൾ എന്ത് ചെയ്യാതിരിക്കാണ്, അവരുടെ ക്യാരക്ടേഴ്സ് നല്ലതാണെന്ന് വിചാരിക്കും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ ഒരു ആളുകൾ അവരെ പിറകെ കൂടുന്നത് കൊണ്ട് അവര് നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരെ ക്യാരക്ടേഴ്സ്. കുറെ ചാരിറ്റി സ്ഥാപനങ്ങളും ഇപ്പൊ മോഹൻലാലിന്റെ എന്തോ മൃത സഞ്ജീവനിയോ ഇപ്പൊ കണ്ണൊക്കെ ദാനം ചെയ്യുന്ന അങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ അല്ലെ. അതുപോലെ മമ്മൂട്ടിന്റെ ഒരുപാട് ചാരിറ്റബിൾ ട്രസ്റ്റുകളോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു. അപ്പോ പിന്നെ അങ്ങനൊക്കെ ചെയ്യുന്നുണ്ടാവാം. യെസ്. പക്ഷെ ഇവരൊക്കെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. പക്ഷെ ആ ആക്ടേഴ്സിനെ നമ്മളിപ്പോഴും പിന്നെ എത്ര ഫാൻസ് അസോസിയേഷൻ ആണുള്ളത്? ദിലീപ് അല്ലേ, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അല്ലേ. ഇപ്പോ ഓരോ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേട്ടതല്ലേ. അപ്പൊ എന്നാലും അയാളുടെ ആക്ടിങ് വളരെ പെർഫെക്റ്റ് ആണ്.
അപ്പൊ ഇവര് നല്ല ആക്ടേഴ്സ് ആണെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ, ഒരിക്കലും അവർ നല്ല ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല. സോ ദ ലോക്കസ് ഓഫ് രസ ആൻഡ് ഫോക്കസ് ഓഫ് അറ്റൻഷൻ ആർ ക്യാരക്ടേഴ്സ്. ഇമ്പോർട്ടന്റ് ആണ് എഴുതി വെച്ചോളൂ. ദ ലോക്കസ് ഓഫ് രസ The locus of rasa and focus of attention are characters are, comma, the imitating actors come secondarily. പിന്നീട് മാത്രമാണ് ആക്ടേഴ്സിന് പ്രാധാന്യം. ഓക്കെ, ഇനി നമ്മൾ സ്പെക്ടേറ്റേഴ്സിലേക്ക് വരാം. അപ്പൊ ഇതുവരെ അവർ പറഞ്ഞിരുന്നത് നമ്മുടെ ആക്ടേഴ്സ് ക്യാരക്ടേഴ്സ് ഇവരൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ഇനി നമ്മൾ സ്പെക്ടേറ്റേഴ്സിലേക്ക് വരികയാണ്. ബട്ടാ ലോലത്തിന്റെ അഭിപ്രായം മാത്രമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ആ സ്പെക്ടേറ്റേഴ്സിൽ വരുന്ന സമയത്ത് ദ സ്പെക്ടേറ്റേഴ്സ് ആർ ചാംഡ് ബൈ ദ ഗ്രാൻഡിയർ ഓഫ് ദ തിയേറ്റർ. Okay, and the performing skills of the actors. ഈ തിയേറ്ററിന്റെ ആ സെറ്റപ്പ്, അതുപോലെ തന്നെ ആക്ടേഴ്സിന്റെ ആ സ്കില്ല്, അതൊക്കെ അങ്ങോട്ട് കാണുന്ന സമയത്ത് സ്പെക്ടേറ്റേഴ്സ് അങ്ങോട്ട് അന്താളിച്ചു പോവാ. ഓക്കെ, അതുകൊണ്ടാണല്ലോ ചില മിക്കവാറും വലിയ വലിയ ഹീറോസ് ഒരു എൻട്രി ഉണ്ടാവും സിനിമയിലേക്ക്, ഒരു എൻട്രി അല്ലേ, പിന്നെ ഒരു മ്യൂസിക്കും ഇതൊക്കെ വെച്ചിട്ട് ഒരു എൻട്രി. എന്തിനാണ് അതൊക്കെ കൊടുക്കുന്നത്? ശരിക്കും അത് ആൾക്കാരങ്ങോട്ട് എന്താണ് പോരിത്തരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ കാണുന്ന ഈ സെറ്റപ്പ് ഒക്കെ കാണുന്ന സമയത്ത് സ്പെക്ടേറ്റേഴ്സിന് എന്താവണം, ഒരു ഒരു പിന്നെ ഗ്രാൻഡിയർ ഇഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, ദേ ആർ ചാംഡ് ബൈ ദ ഗ്രാൻഡിയർ ഓഫ് തിയേറ്റർ ആൻഡ് ദ പെർഫോമിംഗ് സ്കിൽസ് ഓഫ് ദ ആക്ടേഴ്സ് ആൻഡ് വാട്ട് ദേ ആർ എൻജോയിങ് ആർ നോട്ട് ദെയർ ഓൺ പെർമനന്റ് ഇമോഷൻസ്. പിന്നെ നിങ്ങൾ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ, നിങ്ങൾ ഏതെങ്കിലും സിനിമ കണ്ടിട്ട് നിങ്ങൾ കരയുകയാണെങ്കിൽ അത് നിങ്ങളുടെ പെർമനന്റ് ഇമോഷൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തെറ്റി. നിങ്ങൾക്ക് ഒരാള് ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ട് ഏതെങ്കിലും ഒരു ഭിക്ഷക്കാരനെ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവനെ കണ്ടിട്ട് നിങ്ങൾക്ക് സങ്കടം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്, നിങ്ങൾ ആളുകളോട് അനുകമ്പയുള്ള മനുഷ്യനാണെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റി. കാരണം ഇറ്റ് ഈസ് നോട്ട് യുവർ പെർമനന്റ് ഇമോഷൻ. അത് ആ സിനിമ കാണുന്ന സമയത്ത് ആ ഒരു തിയേറ്റർ ഇഫക്റ്റും ആ ക്യാരക്ടേഴ്സിന്റെ അഭിനയവും കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു വികാരം ആ സമയത്ത് ഉണ്ടാകുന്നത്. അതായത് ആ ഒരു രസ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലാതെ നിങ്ങളുടെ പെർമനന്റ് ആയിട്ടുള്ള ഒരു ഇമോഷൻ അല്ല. ഓക്കെ, അതെന്ത് മാത്രമാണ്? ഉപസിത് സ്ഥായി ഭാവ. നേരത്തെ പറഞ്ഞ ഉപസിത് ഇല്ലേ, എന്താ ഉപസിത് പറഞ്ഞ? ഉപസിത് സ്ഥായി ഭാവ, നിങ്ങളുടെ ഉപസിത് സ്ഥായി ഭാവയാണ്. എന്താ ഉപസിത് എന്ന് പറഞ്ഞാല്? നേരത്തെ പറഞ്ഞില്ലേ എന്താണ് ഇന്റൻസിഫിക്കേഷൻ ഓഫ് സ്ഥായി ഭാവ. ഇന്റൻസിഫിക്കേഷൻ അല്ലെങ്കിൽ ഹൈറ്റനിങ് ഓഫ് സ്ഥായി ഭാവ മാത്രമാണ് അത്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ വികാരമുണ്ട്, പക്ഷെ ചെറുതായിട്ടുള്ള ഒരു അളവിലേ ഉണ്ടാവുള്ളൂ. അത് ഒന്ന് ഇന്റൻസിഫൈ ചെയ്യാണ് ആ സിനിമയുടെ ആക്ടേഴ്സിനെയും ആക്ടേഴ്സിന്റെയും അതുപോലെ ആ തിയേറ്ററിക്കൽ ഇഫക്റ്റിന്റെയും സഹായത്താൽ അതൊന്ന് ഇന്റൻസിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ ഉപസ്ഥിതി ചെയ്യപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരിക്കലും നല്ലവനായിട്ടില്ല, നിങ്ങൾ ഒരിക്കലും ആ ഒരു പിന്നെ എന്താണ് രസമുള്ള ആളാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു ഇന്റൻസിഫൈ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോ ഏതെങ്കിലും ഒരു സിനിമയിൽ നിങ്ങളിപ്പോ ഓങ് ബാക്ക് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ, ഓങ് ബാക്ക് ടോണി ജാന്റെ ഒരു ഫൈറ്റിംഗ് സിനിമയാണ്. മുമ്പ് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കണ്ട സിനിമയാണ്. ഇപ്പോ ഒക്കെ തിയേറ്ററിൽ പോയിട്ട് ഞാനിപ്പോ 5 കൊല്ലം കാണുമായിട്ടു. ഓക്കെ, നേരമില്ല, വേറൊന്നുമല്ല. പിന്നെ ഈ ശരിക്കും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്ന ആൾക്കാരും തീർച്ചയായിട്ടും സിനിമ കാണണം. ഓക്കെ, സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോ
പിന്നെ ആ ഓങ് ബാക്ക് എന്ന് പറയുന്ന സിനിമ ഫസ്റ്റ് വന്നന്ന് ഞാൻ തിയേറ്ററിൽ പോയിട്ട് കണ്ടിരുന്നു. അപ്പൊ തിയേറ്ററിൽ പോയിട്ട് കണ്ട സമയത്ത് ആളുകളൊക്കെ ഇങ്ങോട്ട് വികാരം കൊണ്ട് ഇങ്ങോട്ട് തുള്ളുക, കാരണം അത്രക്ക് നല്ല ഫൈറ്റാണ്. ടോണിജ അന്ന് എൻട്രിയാണ് അദ്ദേഹത്തിന്. അപ്പൊ നല്ല ഫൈറ്റാണ്. അദ്ദേഹത്തെക്കാൾ കൂടുതലായിട്ട് വലിയ വലിയ ആളുകളെ ഫൈറ്റ് ചെയ്തിട്ട് തോൽപ്പിക്കുന്ന കാര്യമൊക്കെ കണ്ട സമയത്ത് നല്ല സ്പിരിറ്റ് ആണ് അവിടെ. ശരിക്കും വീരരസയാണ് ഉണ്ടാക്കുന്നത്. അപ്പോ അത് കണ്ടിട്ട് നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഹീറോയിസം അല്ലെങ്കിൽ വീരരസം ഉണ്ടാവുന്നു. പിന്നെ അത് കഴിഞ്ഞ് ചിലപ്പോ ഇത് ഈ സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഒരു റോഡ് മേലെ എത്തിയിരുന്നെങ്കിൽ ആ വീരരസമൊക്കെ പോയിട്ടുണ്ടാവും. എന്താ കാരണം? ഇയാളുടെ പെർമനന്റ് ആയിട്ടുള്ള ഇമോഷൻ അല്ല അത്. ഇയാളുടെ പെർമനന്റ് ആയിട്ടുള്ള ഇമോഷൻ അല്ല, മറിച്ച് ആ സ്റ്റേജ് ഡയറക്ഷൻ, ആ ഒരു പിന്നെ എന്താണ് ക്യാരക്ടറിന്റെ അഭിനയം, ഈ കാര്യങ്ങളൊക്കെ കൂടി കൊണ്ടുവന്നിട്ട് അതൊരു ഇന്റൻസിഫിക്കേഷൻ മാത്രമാണ്, ഉപസിത്ത് മാത്രമാണ് നടന്നത്, അല്ലാതെ ഇയാളുടെ പെർമനന്റ് ഇമോഷൻ അല്ല. ഓക്കെ, ഇനി ഏതെങ്കിലും ബഗേർലി സീൻ നമ്മൾ കണ്ടിട്ട് നമ്മുടെ മനസ്സിൽ അങ്ങനെ വരികയാണ്, ഭയങ്കരമായിട്ടുള്ള ഒരു പാവപ്പെട്ട ഒരു പിന്നെ എന്താണ് ഒരു സീന് നമ്മൾ കണ്ടിട്ട് അതിനുശേഷം നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടായി, കരച്ചിലൊക്കെ വന്നു, എന്നിട്ട് അതൊക്കെ കണ്ണീരൊക്കെ തുടച്ച് മാറ്റി പുറത്തേക്ക് വന്നു. ആ സമയത്താണ് പെട്ടെന്ന് ഒരാൾ നിങ്ങളോട് പൈസ എന്തെങ്കിലും വല്ലതും തരുമോ എന്ന് ചോദിക്കുന്നത്. നിങ്ങളൊന്ന് മുഖത്തേക്ക് നോക്കും, എന്നിട്ടൊരാൾ പോവുകയും ചെയ്യും. കാരണം എന്താ, അത് നിങ്ങളുടെ പെർമനന്റ് ഇമോഷൻ അല്ലാതെ. ഓക്കെ, അപ്പോ ഈ ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, അതൊന്ന് എഴുതി വെച്ചോളൂ. The spectators are charmed by the grandeur of theater and the performing skills of the actors and what they are enjoying are not their own permanent emotions but the opposite സ്ഥായി ഭാവ എന്താണെന്ന് പറഞ്ഞു. ഇന്റൻസിഫൈഡ് അല്ലെങ്കിൽ ഇന്റൻസിഫിക്കേഷൻ ഓഫ് ഇമോഷൻ ആണ് ഉപസിദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഹൈറ്റൻഡ് ഇമോഷൻ എന്ന് പറയുന്നത്. സ്ഥായി ഭാവ ഉപസിദ് സ്ഥായി ഭാവ ഓഫ് ക്യാരക്ടേഴ്സ് ആൻഡ് ആക്ടേഴ്സ് ഫുൾ സ്റ്റോപ്പ്. This communication happens through actors and their skills. This communication happens through actors and their skills. ഓക്കെ, ഇത് ആരാ ഇതൊക്കെ പറയുന്നത്? ബട്ടാലോലത. ഇത് ഇദ്ദേഹത്തിന്റെ അതേ അഭിപ്രായമുള്ള ആളുകളായിരുന്നു. ദണ്ഡിൻ കേട്ടോ, ദണ്ഡിൻ ഒരു മീമാംസകയാണ്. ദണ്ഡിൻ ഇദ്ദേഹം ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്, കാവ്യദർശ. അതിൽ ഇദ്ദേഹം പറയുന്നുണ്ട് ഇതേ സംഭവം തന്നെ പറയുന്നത്, കാവ്യദർശ. പിന്നെ വേറൊരാളുണ്ട്, ആളെ പേരറിയില്ല, പക്ഷെ അദ്ദേഹത്തിന് വർക്ക് അറിയാം,
അഗ്നിപുരാണ അഗ്നിപുരാണ എനിക്ക് ഒന്ന് ദണ്ഡിന് തന്നെ ആയിരിക്കും കേട്ടോ അഗ്നിപുരാണ അഗ്നിപുരാണ ചിലപ്പോ ദണ്ഡിന് തന്നെ ആയിരിക്കും നോക്കണേ അഗ്നിപുരാണ ഇതിന്റെ ഓദർ അതുപോലെ കാവ്യദർശന്റെ ഓദർ അഗ്നി ദണ്ഡിനാണ് അപ്പൊ ഇവരുടെ ഒക്കെ അഭിപ്രായത്തില് ആണ് പറഞ്ഞത് എന്താണ് ദിസ് കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻസ് ത്രൂ ആക്ടേഴ്സ് ആൻഡ് ദെയർ സ്കിൽസ് ഇതൊക്കെ ആക്ടേഴ്സ് അവരുടെ സ്കിൽസ് ഇതിലൂടെയാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു ഓക്കെ ഇപ്പം ഭട്ടാലോലതയെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഭട്ടാലോലത അദ്ദേഹത്തിന്റെ വാദങ്ങളെ തള്ളിക്കൊണ്ടാണ് ഞാൻ അടുത്ത ആള് വരുന്നത് അടുത്ത ആളെ പേരെന്താണെന്നറിയോ മമത 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 യെസ് ഇനി നമുക്ക് മമത അദ്ദേഹത്തിനെ കുറിച്ച് പറയാം ഈ മമത എന്ന് പറഞ്ഞത് അഭിനവ ഗുപ്തനെ അറിയില്ല നിങ്ങൾക്ക് അഭിനവഗുപ്ത അല്ലേ നാട്യശാസ്ത്ര ഭരത മുനിയുടെ നാട്യശാസ്ത്രത്തിന് ഒരു കമന്ററി എഴുതിയിരുന്നത് അഭിനവഗുപ്തയാണ് അല്ലേ അപ്പോ ഈ അഭിനവഗുപ്തന്റെ വാക്കുകളിലൂടെയാണ് രസയെ നമുക്ക് പരിചയപ്പെടുന്നത് ഓൾറെഡി രസമുണ്ട് എന്നാലും അത് നമ്മളെ പരിചയപ്പെടുത്തി തരുന്നത് അഭിനവഗുപ്തൻ അപ്പൊ അഭിനവഗുപ്തയുടെ ശിഷ്യനായിരുന്നു ആര് മമത അപ്പൊ ഇദ്ദേഹവും ഈ രസയെ കുറിച്ച് എഴുതുന്നുണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് ഹി റെഫ്യൂസ് ഭട്ടാലോലദാസ് വ്യൂ ഭട്ടാലോലതയുടെ ആ കാഴ്ചപ്പാടിനൊക്കെ ഇദ്ദേഹം എതിർക്കുന്നുണ്ട് ക്രിറ്റിസിസം ആണ് ഒരാള് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടുവരും അതിനെ മറ്റൊരാൾ എതിർക്കും അത് തന്നെയാണ് മെയിനായിട്ട് ഓക്കെ ഭട്ടാലോലദാസ് വ്യൂ ദാറ്റ് രസ ഈസ് റിലേറ്റഡ് ടു ദ വിഭവാസ് ഇൻ ദ റിലേഷൻ ഓഫ് ദ പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദ പ്രൊഡ്യൂസർ ആൻഡ് കോസ് ആൻഡ് ഇഫക്റ്റ് നേരത്തെ പറഞ്ഞില്ലേന്നോ കോസ് ആൻഡ് ഇഫക്റ്റ് കോസ് എന്താണ് ഇഫക്റ്റ് രസയാണ് കോസ് എന്താ പറഞ്ഞിരുന്നത് ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നു ആര് ഭട്ടാലോലത പറഞ്ഞായിരുന്നു ഈ രസയുടെ രസ എന്ന് പറയുന്നത് പിന്നെ അതിന്റെ റിലേഷൻ എന്ന് പറയുന്നത് രസയും ഭാവി സ്ഥായി ഭാവി സോറി രസയും വിഭവാസും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് കോസ് ആൻഡ് ഇഫക്റ്റ് പോലെയാണ് എന്ന് മമത പറഞ്ഞത് മറ്റൊരു രൂപത്തിൽ പറഞ്ഞാല് പ്രൊഡ്യൂസർ ആൻഡ് പ്രൊഡ്യൂസ്ഡ് പ്രൊഡ്യൂസർ ആൻഡ് പ്രൊഡ്യൂസ്ഡ് അല്ലേ ഇങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നു പ്രൊഡ്യൂസർ ആൻഡ് പ്രൊഡ്യൂസ്ഡ് അതായത് പിന്നെ പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നത് രസയാണ് കോസ് എന്ന് പറയുന്നത് ഇവിടെ സ്ഥായി ഭാവാസ് അല്ലെ സഹൃദയാസ് അല്ലേ നമ്മൾ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ ക്യാരക്ടർ വിഭവാസ് അല്ലേ പറഞ്ഞത് വിഭവാസ് യെസ് വിഭവാസ് അപ്പൊ ഇവിടെ വിഭവാസ് പ്രൊഡ്യൂസർ ആണ് കോസ് ആണ് വിഭവാസ് തന്നെ ഇഫക്റ്റ് ആണ് പ്രൊഡ്യൂസ്ഡ് ആണ് വിഭവാസ് അല്ല രസ രസ എന്ന് പറയുന്നത് ഇഫക്റ്റ് ആണ് പ്രൊഡ്യൂസ്ഡ് ആണ് ഇങ്ങനെയാണ് മമത പറഞ്ഞിരുന്നത് അവിടെ റിലേഷൻ എന്ന് പറഞ്ഞ കോസ് ഇഫക്റ്റ് റിലേഷൻ എന്ന് പറയാം അതുപോലെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ്ഡ് ഇഫക്റ്റ് എന്ന് പറയും വിഭവാസിന്റെയും രസയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് കോസ് ഇഫക്റ്റ് ബന്ധമാണ് അല്ലെങ്കിൽ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ്ഡ് ബന്ധമാണെന്ന് നമ്മളെ മമത സോറി നമ്മുടെ ഇയാൾ പറഞ്ഞിരുന്നു ആര് ഭട്ടാലോലത പറഞ്ഞിരുന്നു അപ്പൊ അതിനെയാണ് ഇദ്ദേഹം ഗണിക്കുന്നത് ഓക്കെ നമ്മുടെ മമത ഗണിക്കുന്നത് എന്താ മമത പറയുന്നതെന്ന് അറിയാം മമത പറയുന്നത് എന്താ വെച്ചാല് ഇദ്ദേഹം അതിനെ ഗണിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് വിഭവാസ് ആസ് കോസ് ഓഫ് ഏജൻസി നിമിത്ത കാരണ എന്നാണ് വിഭവ എന്ന് പറയുമ്പോൾ കോസ് ഓഫ് ഏജൻസി അതായത് നിമിത്ത കാരണ അതുകൊണ്ട് തന്നെ ആക്ഷൻ മേ റിമെയിൻ ഇൻടാക്ട് ഈവൻ വെൻ ഏജന്റ് ഈസ് ഡിസ്ട്രോയിഡ് അപ്പൊ ഇവിടെ അങ്ങനെ നിമിത്ത കാരണ എന്ന് പറയുന്ന സമയത്ത് വിഭവ എന്ന് പറയുന്നത് ഈ രസ ഉണ്ടാക്കുന്ന ഒരാളായിട്ടാണ് പറയുന്നത് അല്ലെ
നിമിത്തം നിമിത്തം അതായത് രസം ഉണ്ടാക്കുന്ന ഒരാൾ അതായത് വിഭവ എന്ന് പറയുന്നത് നിമിത്ത കാരണമാണ് ഒരു കോസ് ഓഫ് ഏജന്റ് ആണ് രസം ഉണ്ടാക്കുന്ന ഒരു ഏജന്റ് ആണ് വിഭവാസ് എന്ന് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഇഫക്റ്റ് ഉണ്ടാകുന്നു അതായത് രസം ഉണ്ടാകുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓക്കെ വിഭവാസ് ആസ് കോസ് ഓഫ് ഏജൻസി അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന്റെ വാദം എന്ന് പറയുന്നതാണ് ആക്ഷൻ മേ റിമെയിൻ ഇൻടാക്ട് ഈവൻ വെൻ ഏജന്റ് ഈസ് ഡിസ്ട്രോയിഡ് ഇതാണ് മെയിൻ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പോയിന്റ് എന്ന് പറയുന്നത് ഓക്കെ അതായത് നമ്മൾ ഇത് ഉണ്ടാക്കുന്ന ഒരാളെ ഒഴിവാക്കിയാലും ആ പ്രവൃത്തി അവിടെ ഉണ്ടാകും എന്നാണ് പറയുന്നത് ഓക്കെ ഈ ക്യാരക്ടേഴ്സ് ഇല്ലെങ്കിലും ഈ ക്യാരക്ടേഴ്സ് ഇല്ലെങ്കിലും അവിടെ രസ ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നാണ് മമത പറയുന്നത് അതിന് അദ്ദേഹം ഉപയോഗിച്ച ടേം ഇതാണ് ആക്ഷൻ മേ റിമെയിൻ ഇൻടാക്ട് ഈവൻ വെൻ ഏജന്റ് ഈസ് ഡിസ്ട്രോയിഡ് ഈ ഏജന്റിനെ ഒഴിവാക്കി കഴിഞ്ഞാലും അതായത് വിഭവാസിനെ ഒഴിവാക്കി കഴിഞ്ഞാലും ഈ ഒരു പ്രവൃത്തി അവിടെ ഉണ്ടാവുമെന്നാണ് ഓക്കെ വിഭവ അനുഭവ വ്യഭിചാരി ഭാവ എന്ന് പറയില്ലേ വിഭവ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് കണ്ടീഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞതാണ് ഇത് രസം ഉണ്ടാക്കാൻ പറ്റിയ ഒബ്ജക്റ്റീവ് കണ്ടീഷൻ അത് ആളുകള് അതുപോലെ സർക്കംസ്റ്റാൻസ് ഇതാണ് വിഭവാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ ആളുകളും സർക്കംസ്റ്റാൻസസും അതിനെ ഒഴിവാക്കി കഴിഞ്ഞാലും എന്തുണ്ടാവും പിന്നെ ഈ രസ അവിടെ ഉണ്ടാവുന്നു ഉദാഹരണത്തിന് മറ്റു ഒരു ഉദാഹരണത്തിന് ഇപ്പോ പ്രേം നസീറിന്റെ സിനിമകൾ ഇപ്പോഴും ആളുകൾ കാണുന്നുണ്ട് ചില ആളുകൾ ഒന്നെങ്കിലും കാണുന്നുണ്ട് ആ സിനിമകൾ ഇപ്പോഴും എൻജോയ് ചെയ്യും ഇപ്പൊ പക്ഷെ ഈ പ്രേം നസീർ ഇപ്പൊ ഇല്ലല്ലോ ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ഒരു വാദമാണ് അദ്ദേഹം പറഞ്ഞത് എത്രത്തോളം ഇത് ശരിയാണെന്നൊന്നും പറയാൻ പറ്റൂല ഇവര് ഓരോ കാര്യങ്ങൾ വാദിക്കുന്നതാണ് ആര് നമ്മുടെ മമത വാദിക്കുന്നതാണ് മമത എന്ന് പറയുന്നത് അഭിനവ് ഗുപ്തയുടെ ഫോളോവറാണ് ശിഷ്യനാണ് അപ്പൊ അദ്ദേഹം പറയാണ് ആക്ഷൻ മേ റിമെയിൻ ഇൻടാക്ട് ഈവൻ വെൻ ഏജന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഏജന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏജന്റ് വിഭവാസ് ഇല്ലെങ്കിലും ആ വിഭവാസ് ഇല്ലെങ്കിലും എന്തുണ്ടാവും നമ്മുടെ ഈ രസം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് ഇവർ പറഞ്ഞത് ഈ നമ്മുടെ ബട്ടാൻ ലോലത ആദ്യം പറഞ്ഞിരുന്നല്ലോ നമ്മൾ ഈ രസം ഉണ്ടാവണമെങ്കിൽ വിഭവ അനുഭാവ വ്യഭിചാരി ഭാവ നമ്മുടെ സ്ഥായി ഭാവയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് മാത്രമേ രസം ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഓൾറെഡി ബട്ടാ ലോലത പറഞ്ഞതാണ് അപ്പോ ഇവ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മമതയുടെ അഭിപ്രായത്തിൽ അങ്ങനെ വിഭവന്റെ ആവശ്യമൊന്നുമില്ല എല്ലാതെയും രസം ഉണ്ടാവുന്ന ഓക്കെ പിന്നെ യെസ് അപ്പോ ഇദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയേണ്ടത് നോക്കൂ വിഭവാസ് കനോട്ട് ബി റിഗാർഡഡ് ആസ് കമ്മ്യൂണിക്കേറ്റീവ് ഏജന്റ് വിഭവയെ നമുക്ക് ഒരിക്കലും ഒരു ഏജന്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റൂല ബട്ട് ദിസ് കമ്മ്യൂണിക്കേറ്റീവ് ഏജന്റ് ഷുഡ് ഹാവ് എക്സിസ്റ്റഡ് ബിഫോർ കമ്മ്യൂണിക്കേഷൻ ടേക്സ് പ്ലേസ് എന്നാ പറഞ്ഞത് അതായത് ഇങ്ങനെ ഒരു ഏജന്റ് ആണെങ്കിൽ വിഭവാസിനെ നമുക്കൊരു ഏജന്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റൂല അങ്ങനെ എന്താണ് ഈ വിഭവാസ് ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടാവുമെന്നാണ് ഇപ്പോ ഒരു ഉദാഹരണത്തിന് ഇദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള വാദം എന്താണെന്ന് ഞാൻ പറഞ്ഞതാം ഇപ്പോ ഒരു സിനിമ നിങ്ങൾ കാണാം ആ സിനിമ ഏതെങ്കിലും ഒരു നല്ല സിനിമ ഏതാണ് ഇപ്പൊ പറഞ്ഞാല് ആകാശദൂത് കുറെ പറഞ്ഞതാണ് ഇനി വേറെ ഏതെങ്കിലും ഒരു സിനിമ നല്ല സിനിമ ഉള്ളത് ചിത്രം ചിത്രം എന്ന് പറഞ്ഞ സിനിമ അല്ലേ മോഹൻലാലിന്റെ അല്ലേ നല്ല സിനിമ അല്ലേ അപ്പോ എനിക്ക് അതിനുള്ള കഥ എനിക്ക് ഇങ്ങോട്ട് ഓർമ്മ വരുന്നില്ല വേറൊന്നും മറ്റേ ആ യെസ് കാലാപാനി എന്ന് പറഞ്ഞ സിനിമ കേട്ടോ മോഹൻലാലിന്റെ കാലാപാൻ ഈ കാലാപാനി എന്ന് പറഞ്ഞ സിനിമ എടുക്കുന്ന സമയത്ത് അതില് നമ്മുടെ മുന്നിലേക്ക് അഭിനയിക്കുന്നത് ആരാണ് മോഹൻലാലാണ് ശരിക്കും കാലാപാനി എന്ന് പറഞ്ഞ സാധനം പിന്നെ ഒരു ജയിലാണ് അതില് ആ സംഭവങ്ങളൊക്കെ അറിഞ്ഞത് അനുഭവിച്ചിട്ടുള്ളത് മറ്റൊരാളാണ് അല്ലെ ഈ തൂക്കിലേറ്റപ്പെടുന്നതും കാര്യങ്ങളൊക്കെ മറ്റൊരാളാണ് ഓക്കെ സവർക്കർ ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ വീർ സവർക്കറിനല്ല അതില് അഭിനയിക്കുന്നത് അപ്പൊ മറ്റൊരാളാണ് അവിടെ ശരിക്കുള്ള ക്യാരക്ടർ ആയിട്ടുള്ളത് പക്ഷെ ഇയാൾ ഇതിവിടെ അഭിനയിക്കുക മാത്രമാണ്
അപ്പൊ അതാണ് ഇവിടെ മമത പറയുന്നത്. പിന്നെ വിഭവാസ് കനോട്ട് ബി റിഗാർഡഡ് ആസ് കമ്മ്യൂണിക്കേറ്റീവ് ഏജന്റ് ബട്ട് ദിസ് കമ്മ്യൂണിക്കേറ്റീവ് ഏജന്റ് ഷുഡ് ഹാവ് എക്സിസ്റ്റഡ് ബിഫോർ കമ്മ്യൂണിക്കേഷൻ ടേക്ക് പ്ലേസ്. അപ്പൊ ഇങ്ങനെ ഒരു സിനിമ ആവുന്നതിന് മുമ്പ് തന്നെ ആ ഒരു സംഭവം, ആ ഒരു ചരിത്രം അവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെ മാത്രം, അതായത് നമ്മുടെ ആ സിനിമയെ മാത്രം നമുക്ക് ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഏജന്റ് ആക്കി മാറ്റാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ അത്ര ഈ ഏജന്റിന്, കമ്മ്യൂണിക്കേറ്റീവ് ഏജന്റിന്, അതായത് വിഭവാസിന് അത്ര പ്രാധാന്യം കൊടുക്കരുത് എന്നാണ് അവർ പറഞ്ഞത്, മമത പറയുന്നത്. ക്ലിയർ ആയോ? അംബേദ്കർ എന്ന് പറഞ്ഞ സിനിമ, സ്റ്റോറി അറിയാത്ത ഒരാള്, ഹിസ്റ്ററി ആണെങ്കിൽ പോലും അത് അറിയാത്ത ഒരാളും ആ സിനിമ കണ്ട് അത് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ടല്ലോ. അതെ. അപ്പൊ പക്ഷേ ആ സിനിമ മാത്രമാണ് നമുക്ക് അത് തെളിയിക്കുന്നത്, നമുക്ക് വാദിക്കാൻ പറ്റും. ആ സിനിമക്ക് അയാൾക്ക് കിട്ടിയത് ചരിത്രത്തിൽ നിന്നല്ലേ, സ്റ്റോറിയിൽ നിന്നല്ലേ? ഹലോ. അപ്പൊ ആ യഥാർത്ഥത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ, അയാൾക്ക് കിട്ടിയത് യഥാർത്ഥത്തിൽ, ആ യഥാർത്ഥ സംഭവത്തിൽ നിന്നാണല്ലോ ഇയാൾക്ക് ഈ സിനിമ കിട്ടിയത്. അപ്പൊ പിന്നെ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കില് അയാൾക്ക്, അയാള് ഈ ഒരു വിഭവ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഏജന്റ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അതാണ് ഈ മമത പറയുന്നത്, ആ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഏജന്റിന്റെ മുമ്പ് തന്നെ ഈ സംഭവങ്ങൾ, ഈ ഒരു ഏജന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് മാത്രമാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയെ, അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേക നാടകത്തെ നമുക്ക് ഒരിക്കലും ഒരു വിഭവ എന്ന് പറഞ്ഞിട്ട്, ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഏജന്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റൂല എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ, മമത പറഞ്ഞു. But Rasa has no other existence than being lived through and enjoyed. അതുപോലെ തന്നെ ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല്, രസ എന്ന് പറയുന്നത് നമുക്ക് വെറും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം മാത്രമാണ്, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല രസ എന്ന് പറഞ്ഞാൽ. വെറും എൻജോയ്മെന്റിന് വേണ്ടി മാത്രമാണ്, എന്താണ്, അതിനപ്പുറത്തേക്ക് രസ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ദ ഡോമിനന്റ് ഇമോഷൻസ്, അതായത് നമ്മുടെ ഡോമിനന്റ് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ സായി ബാവാസ് അല്ലെ, നയൻ സായി ബാവാസ്, അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഉള്ളിലുള്ളതാണ്. ഓക്കെ. ദേ ആർ നോട്ട് ദംസെൽവ്സ് രസാസ്, അതൊരിക്കലും അതിനെ മാത്രമായിട്ട് നമുക്ക് രസ എന്ന് വിളിക്കാൻ പറ്റൂല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ. ആ നയൻ സായി ബാവാസ് ഉണ്ട് എന്ന് വെച്ചിട്ട് അത് ഒരിക്കലും രസ ആവുന്നില്ല എന്ന് ഇതിൽ പറയുന്നുണ്ട്. ദേ ബിക്കം രസ ഓൺലി വെൻ ദേ ആർ ഈസ്തെറ്റിക്കലി പ്രസന്റബിൾ ആൻഡ് എൻജോയബിൾ. അപ്പൊ ഇത് രസ ആവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. എന്താണ്, വെൻ ദേ ആർ ഈസ്തെറ്റിക്കലി പ്രസന്റഡ്, when they are aesthetically present. Okay. Aesthetic ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്ന സമയത്തായാണ് aesthetically എന്ന് പറയുന്ന സമയത്ത്, ഒന്നുകിൽ നാടകം അല്ലെങ്കിൽ നോവൽ അല്ലെങ്കിൽ കവിത ഈ രൂപത്തിൽ നമ്മുടെ മുന്നിൽ എത്തുന്ന സമയത്ത് മാത്രമാണ് അത് രസ ആവുന്നത്. ഓക്കെ. അപ്പൊ റിയൽ ഇമോഷൻ എന്ന് പറയുന്നത് രസയല്ല എന്നാണ് പറയുന്നത്. ഓക്കെ. പെട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പം മനസ്സിലാവാത്ത വാക്കുകളാണ് ഞാൻ ഇവിടെ എഴുതുന്നത് കേട്ടോ. പിന്നെ ആക്ഷൻ മേ റിമെയിൻ ഇൻടാക്ട് ഈവൻ വെൻ agent is destroyed. Agent is destroyed. അടുത്ത പോയിന്റ്. Even when? Agent. A-G-E-N-T. Agent is... destroyed.
അടുത്ത പോയിന്റ് വിഭവാസ് കനോട്ട് ബി റിഗാർഡഡ് ആസ് കമ്മ്യൂണിക്കേറ്റീവ് ഏജന്റ് വിഭവാസ് കനോട്ട് ബി റിഗാർഡഡ് ആസ് കമ്മ്യൂണിക്കേറ്റീവ് ഏജന്റ് But this communicative agent should have. Sir, Vibhavas cannot be regarded as communicative agent. Okay. Communicative agent. Comma. But this communicative agent should have existed before communication takes place. അടുത്ത പോയിന്റ് രസ ഹാസ് നോ അതർ എക്സിസ്റ്റൻസ് than being lived through and enjoyed. Stop. The dominant emotions are not themselves rasas. Dominant emotions are not themselves rasas. At the point, they become rasa only when they are aesthetically aroused allengil aesthetically presentable nilkkunu aesthetically presentable and enjoyable aesthetically presentable and enjoyable. പിന്നെ അദ്ദേഹം ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം കൂടി ഉണ്ട്, അതോടുകൂടി അദ്ദേഹത്തെ നമുക്ക് അവസാനിപ്പിക്കാം. ഹി ആസ്ക്സ്
ഹൗ രസ which is produced in the player, which is produced in the player, in the player, player allengil actor nokka paraya to, player or actor, can cn can infect the audience, infect the audience, infect the audience. Okay, ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത വ്യക്തിയുടെ പേരാണ് ശംഖുക. ശംഖുക എന്നാകുക, ശംഖുക. Sir, vibhavas cannot be regarded as communicative agent, but this communicative agent should have existed before communication takes place. ഒന്ന് വിവരിക്കോ? ഇതാണ് പറഞ്ഞോ, അതായത് നമ്മുടെ പിന്നെ വിഭവ അനുഭാവ വിചാരി ഭാവയിലൂടെ മാത്രമേ, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് വിഭവ എന്ന് മാത്രം എടുക്കാം, വിഭവ എന്ന് മാത്രം എടുത്താൽ തന്നെ ഒബ്ജക്റ്റീവ് കണ്ടീഷൻസ് ആണല്ലോ. ഒബ്ജക്റ്റീവ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പേഴ്സൺസും അതിലെ സർക്കംസ്റ്റാൻസസും അല്ലേ, ആലംബന വിഭവം ദുബന വിഭവം. ഇതുണ്ടെങ്കിലാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, അത് രസ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇങ്ങനെ ഈ പേഴ്സൺസ് എന്ന് പറയുമ്പോൾ ആക്ടേഴ്സ് ആണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്, ആക്ടേഴ്സ്. അതുപോലെ തന്നെ അതിന്റെ സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്നത് ആ തിയേറ്ററിക്കൽ ഇഫക്റ്റ് ഒക്കെ, മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ നമുക്ക് രസം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞതിനെ ഇയാള് ഗണ്ണിച്ചുകൊണ്ട് പറയാണ്. അതിനു മുമ്പ് തന്നെ എന്തുണ്ട്, ഇത് ഈ കണ്ടീഷൻ ഒബ്ജക്റ്റീവ് കണ്ടീഷൻസ് ഉണ്ടായിട്ടുണ്ട്, ഈ വിഭവ മാത്രമൊന്നുമല്ല. കാരണം പിന്നെ ഇത് നമ്മൾ വിഭവയെ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഏജന്റ് ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ, നമുക്ക് രസ തരുന്ന ഒരു വ്യക്തിയായിട്ട് കണക്കാക്കുകയാണെങ്കിൽ, അയാൾക്ക് എവിടെ നിന്നാണ് രസം കിട്ടിയത് നോക്കാം. കാരണം അയാൾക്ക് അതിനുള്ള ഈ മെറ്റീരിയൽ ഒക്കെ എവിടെ കിട്ടിയത്, ഒന്നുകിൽ ഹിസ്റ്ററിയിൽ നിന്നാവാം, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്നാവാം, അല്ലേ? എന്തൊക്കെ കുറെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടല്ലേ ഇയാള് ഈ സ്റ്റേജിൽ ഇത് അവതരിപ്പിക്കുന്നത്. അപ്പോ ഈ ഇത് ഇയാളെ, അതായത് നമ്മൾക്ക് പിന്നെ ആക്ടേഴ്സിനെയോ അല്ലെങ്കിൽ തിയേറ്ററിക്കൽ ഇഫക്റ്റിനെയോ മാത്രം വിഭവ ആയിട്ട് കണക്കാക്കാൻ പാടില്ല. കാരണം അതിനുള്ള സാഹചര്യങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ആ മുമ്പ് ഉണ്ടായ സാഹചര്യങ്ങളെ റീക്രിയേറ്റ് ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത് സ്റ്റേജിലൂടെ. അപ്പൊ അതുകൊണ്ട് ഇതിനെ സോൾ കമ്മ്യൂണിക്കേറ്റീവ് ഏജന്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റൂല എന്നാണ് നമ്മുടെ ഇയാൾ പറയുന്നത്. എന്താണ് എന്താണ് ഇയാൾ പേരെന്തായിരുന്നു? മമത. ആ മമത പറയുന്നു, മമത. ഓക്കെ, ക്ലിയർ അല്ലേ? സത്യത്തിൽ ക്യാരക്ടർ ഇല്ലെങ്കിലും രസ ഉണ്ടാകും എന്നാണോ? അതെ അതെ, ഈ ക്യാരക്ടർ മാത്രമല്ല നമുക്ക് രസം ഉണ്ടാക്കി തരുന്നത് എന്നാണ്. പിന്നെ അതിന്റെ സറൗണ്ടിങ്സും ആണല്ലോ രസം ക്രിയേറ്റ് ചെയ്യുന്നത്, ക്യാരക്ടേഴ്സ് മാറ്റല്ലോ. രസം ക്രിയേറ്റ് ചെയ്യുന്നത് ഓരോ വ്യക്തികളുടെ വാദങ്ങളാണ് പറയുന്നത്. ആദ്യം ഭട്ടാലോലത പറഞ്ഞ എന്താണ്, അത് ഓഡിയൻസിനൊന്നും അധികം പങ്കുന്നില്ല, ക്യാരക്ടേഴ്സിനാണ് പങ്ക് രസം ഉണ്ടാക്കാനുള്ളതാണ്. അപ്പൊ ഓൾറെഡി സായി ബാവാസ് എല്ലാരും ഉള്ളിലുണ്ടല്ലോ, അപ്പൊ ആ ഓഡിയൻസിന്റെ ഉള്ളിലൊക്കെ സായി ബാവാസ് ഉണ്ടാവും. അപ്പൊ ഈ സായി ബാവാസിന്റെ മുകളില് നമ്മുടെ വിഭവാനുഭാവ വ്യഭിചാരി ഭാവയിലൂടെ ഈ ക്യാരക്ടേഴ്സ് ആണ് ഇതില് രസം ഉണ്ടാക്കുന്നത് എന്നാണ് ആര്, നമ്മുടെ മമത. ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യഭിചാരി ഭാവയ്ക്ക് മാത്രമാണോ? അല്ല, മമത ഇയാളെ എതിർക്കാന്നേ ഉള്ളൂ. ആരെ? ഭട്ടാലോലതയെ എതിർക്കാണ്. അതായത് ഈ വിഭവയിലൂടെ മാത്രമല്ല നമുക്ക് രസം ഉണ്ടാകുന്നത്, ഈ വിഭവയെ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഏജന്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. രസം ഉണ്ടാക്കുന്ന ഒരു ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഭവ മാത്രമല്ല എന്നാണ്.
ഓക്കെ. അപ്പോ ഈ കമ്മ്യൂണിക്കേറ്റീവ് ഏജന്റ് ഈ നമ്മുടെ മുന്നിലുള്ള നാടകം അല്ലെങ്കിൽ സിനിമ അതിനു മുമ്പ് തന്നെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്, അതിൽ നിന്നാണ് ഇവർക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവുക മമത. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും എന്താണ് ഇവരുടെ വാദങ്ങളൊന്നും നമുക്ക് ഉറപ്പിച്ച് പഠിക്കേണ്ട വാദങ്ങളല്ല, കാരണം ഇവർ ഓരോരുത്തരെ ഗണ്ണിക്കാൻ വേണ്ടിയിട്ട് വാദിക്കുകയാണ്. അരെ നമ്മുടെ ഭട്ടാൽ ഓലെ തന്നെ അദ്ദേഹം കൊണ്ട് പറഞ്ഞ സമയത്ത് അത് ഒരുപാട് അംഗീകാരം കിട്ടിയ സമയത്ത് പിന്നെ അഭിനവ ഗുപ്തയുടെ ശിഷ്യനായ മമത അദ്ദേഹത്തെ പോയിട്ട് ഗണ്ണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം പറയാണ് ഈ കമ്മ്യൂണിക്കേറ്റീവ് ഏജന്റിന്റെ കേസിലാണ് അവർ പറയുന്നത്, അതിനു മുമ്പ് തന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഏജന്റ് ഉണ്ടായിട്ടുണ്ട്, ഈ വിഭവ മാത്രം നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഏജന്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റൂല എന്ന് പറയാണ്. ഇനി വേറെ നോക്കൂ, സംകുക എന്ന് പറഞ്ഞ ഒരാള്, സംകുക ഒരു മീമാംസകയാണ്. മീമാംസക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, മീമാംസക എന്നാണ് ക്രിട്ടിക്കാണ് കേട്ടോ സംസ്കൃതത്തില്. സംകുക, ഈ സംകുക എന്താ ചെയ്ത് പറയാം, ഇയാള് പെയിന്റിങ്ങിന്റെ ഒരു എക്സാമ്പിൾ ആണ് എടുത്തത്. അത് ചോദിക്കാറുണ്ട് കേട്ടോ പരീക്ഷക്ക്, there is a similitude of painting to explain the enlightenment of aesthetic emotion. In aesthetic emotions ne nammal enlight cheyan vendite adeyam or painting inde example aanu eduthathu. Or painted horse, or painted horse edukkanengile adu original aano allengile ille edana original aano real aano allengile അത് പിന്നെ എന്താണ് മിഥ്യയാണോ ഏതാണ്? നമ്മളിപ്പോ കാണുന്ന സമയത്ത് ഒറിജിനൽ ആയിട്ടല്ല നമ്മൾ പരിഗണിക്കുന്നത്, അതുകൊണ്ടല്ല നമുക്ക് രസം ഉണ്ടാകുന്നത്. പക്ഷെ അത് ഒറിജിനൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുപോലെയാണെന്ന് പറയാം. ഈ പെയിന്റഡ് ഹോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒറിജിനലും ആണ്, റിയലും ആണ്, അൺറിയലും ആണ് ഒരേ സമയം. റിയൽ ആണെന്ന് പറയാൻ കാരണം അത് നമ്മൾ റിയൽ ആണെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമുക്ക് രസ ക്രിയേറ്റ് ചെയ്യുന്നത്. അൺറിയൽ ആണെന്ന് പറയാൻ കാരണം അത് പെയിന്റിങ് മാത്രമാണ്. അപ്പൊ അതേപോലെയാണ് രസ എന്ന് പറയുന്നത്. രസ എന്ന് പറയുന്നത് റിയൽ ആണോ വെച്ചാൽ റിയൽ ആണ്, അൺറിയൽ ആണോ വെച്ചാൽ അൺറിയലും ആണ്. ഓക്കെ, ഇയാളുടെ ഒറിജിനൽ ഭാവമാണോ ഈ രസ? അല്ല. എന്നാൽ അയാൾക്ക് രസ ആ ഒരു സമയത്ത് അയാൾക്ക് രസ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, അവര് കാര്യം പറഞ്ഞിട്ടാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞുതരാം. ഹി ഇൻട്രൊഡ്യൂസ്ഡ് രസ ഇൻ ദ സിമിലിറ്റ്യൂഡ് ഓഫ് പെയിന്റിങ് ടു എക്സ്പ്ലെയിൻ ദ എൻലൈറ്റൻമെന്റ് ഓഫ് ഈസ്തറ്റിക് ഇമോഷൻ. ഈസ്തറ്റിക് ഇമോഷന്റെ ആ ഒരു എൻലൈറ്റൻമെന്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പെയിന്റിങ്ങിന്റെ ഒരു എക്സാമ്പിൾ ആണ് എടുത്തത്. അദ്ദേഹം പറഞ്ഞ എന്താ വെച്ചാൽ, ഹി സെഡ് ദാറ്റ് ജസ്റ്റ് ആസ് ഓഫ് എ പെയിന്റഡ് ഹോഴ്സ്, ഒരു പെയിന്റഡ് ഹോഴ്സിനെയാണ് അത്. ഇത് സംഘുഖാനെ കേൾക്കുമ്പോ പെയിന്റഡ് ഹോഴ്സ് ഓർമ്മ വരണം. എ പെയിന്റഡ് ഹോഴ്സ്, ഹോഴ്സ്. ഇറ്റ് ക്യാൻ ബി സെഡ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് എ ഹോഴ്സ് ആൻഡ് ദാറ്റ് ഇറ്റ് ഈസ് എ ഹോഴ്സ്. ഇതൊരു ഹോഴ്സ് ആണെന്നും പറയാം, ഇത് ഒരു ഹോഴ്സ് അല്ല എന്നും പറയാം. രണ്ടിനും സാധ്യത. ഇത് ഒരു ഹോഴ്സ് ആണെന്ന് പറയാൻ കാരണം ഇറ്റ് ഈസ് ദേർ ഇസ് എന്താണ് ഈ ഇസ്തറ്റിക്കാലായിട്ട് അവിടെ ഒരു ഹോസ് ഉണ്ട്, അതിനെ നമ്മൾ ഹോസ് ആയിട്ട് കണക്കാക്കുന്നു. പിന്നെ ഹോസ് അല്ല എന്ന് പറയാൻ കാരണം ഇതൊരു പെയിന്റിങ് മാത്രമാണെന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ സോ ഓഫ് ഈസ്തറ്റിക് എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ രസ. ഈസ്തറ്റിക് എക്സ്പീരിയൻസ് എന്നാൽ ഈസ്തറ്റിക് ഇമോഷൻ എന്നൊക്കെ പറഞ്ഞാൽ രസ. രസ എന്ന് പറയുന്നത് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ബോത്ത് റിയൽ ആൻഡ് അൺറിയൽ. അത് റിയൽ ആണെന്നും പറയാം, അൺറിയൽ ആണ്. ഇപ്പൊ ഇവിടെ ചോദ്യം വരാനുള്ളത് ഇങ്ങനെയാണ്, ശംഖുക ഈ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ പെയിൻ എന്തിനോടാണ് രസയെ അല്ലെങ്കിൽ ഈസ്തറ്റിക് ഇമോഷനെ ശംഖുക പിന്നെ താരതമ്യം ചെയ്തത് എന്നാണ്, രസയെ താരതമ്യം ചെയ്തത്, കമ്പയർ ചെയ്തത്. അപ്പൊ പെയിന്റഡ് ഹോൾസ് എന്നതാണ് പറയുന്നത്. ഇറ്റ് ഈസ് ബോത്ത് റിയൽ ആൻഡ് അൺറിയൽ. ഓക്കെ, അപ്പൊ അതൊന്ന് എഴുതി വെച്ചോളൂ. അത്ര മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ ഈ പെയിന്റഡ് ഹോഴ്സിനോട് ഉപമിച്ചു വന്നത്. എഴുതി വെച്ചോളൂ. ശംഖുക, ശംഖുക ഇൻട്രൊഡ്യൂസ്. ആ ഏത് പിക്ചർ ആണെങ്കിലും അത് രണ്ടും അല്ലേ, ഹോഴ്സ് തന്നെ. ഏതൊരു ചിത്രമാണെങ്കിലും റിയൽ ആയിട്ടും അൺറിയൽ ആയിട്ടും തോന്നുന്നില്ലേ?
അതെ അതെ പക്ഷെ നമ്മള് നമ്മളോട് ചോദിക്കുക എങ്ങനെയാണെന്ന് അറിയോ, ഇയാൾ എന്തിനോടാണ് ഉപമിച്ചതെന്നാണ്. ഇനി നമ്മള് ശംഖ് എടുത്ത് പറഞ്ഞ പിക്ചർ ഫോൾസ് ആണ്. അപ്പൊ ഒബ്ജക്റ്റീവ് ആയിട്ട് പ്രതീക്ഷിക്കേണ്ട ഇതാണ്. പെയിന്റഡ് ഹോഴ്സ് എന്ന് പറയും, പെയിന്റഡ് കൗ എന്ന് പറയും, പെയിന്റഡ് ഡോഗ് എന്ന് പറയും. അപ്പൊ ഹോഴ്സ് തന്നെ നമുക്ക് പറയണം. ഇത് വെച്ചോളൂ, ശംഖുക ഇൻട്രൊഡ്യൂസ് ദ സിമിലിറ്റ്യൂഡ് ഓഫ് the similitude of painting similitude of painting to explain the enlightenment of the enlightenment of aesthetic emotion full stop. Just at the point ana, just as of a painted horse just as of a painted horse it can be said that it is not a horse and that it is a horse. അടുത്ത പോയിന്റ്, ഒറ്റ പോയിന്റ് കൂടെ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ. aesthetic experience also aesthetic experience ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ രസ aesthetic experience ബ്രാക്കറ്റിൽ രസ also is both real and unreal. അത്ര മാത്രമേ ഇയാൾ പറയുന്നുള്ളൂ. is both real and unreal. ഇനി അടുത്ത ഒരാളാണ് ഭട്ടാനായക. നേരത്തെ ആരെ പറഞ്ഞത്? ലോലത പറഞ്ഞില്ലേ? എന്ത് ലോലതയാണ്? ഭട്ടാലോലത അല്ലേ ഇത്? ഭട്ടാനായക ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇയാള് നീട്ടാനുള്ളത് ഒരു വര ഡെമോണ്ട്. ഭട്ടാനായക അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് എഴുതി വെച്ചോളൂ, രസ ഈസ് നൈദർ പ്രൊഡ്യൂസ്ഡ് നോർ സജസ്റ്റഡ്. രസ ഈസ് നൈദർ പ്രൊഡ്യൂസ്ഡ് നോർ സജസ്റ്റഡ് നോർ ക്രിയേറ്റഡ് ബൈ എനിത്തിങ് അത് ഇൻവെർട്ടഡ് കോമാസിൽ എഴുതിക്കോളൂ. രസ ഈസ് നൈദർ പ്രൊഡ്യൂസ്ഡ് എവിടെ ഉണ്ടാക്കുന്നില്ല, സജസ്റ്റ് ചെയ്യപ്പെടുന്നില്ല, എവിടെയും ഉണ്ടാക്കുന്നില്ല, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. നൈദർ പ്രൊഡ്യൂസ്ഡ് നോർ സജസ്റ്റഡ് നോർ ക്രിയേറ്റഡ് ബൈ എനിത്തിങ് നോർ ക്രിയേറ്റഡ് ബൈ എനിത്തിങ് അടുത്ത പോയിന്റ്.
പ്രോപ്പർ ഈസ്തെറ്റിക് ക്രിയേഷൻ ബ്രാക്കറ്റില് രസ, എ പ്രോപ്പർ ഈസ്തെറ്റിക് ക്രിയേഷൻ ബ്രാക്കറ്റില് രസ ഹാസ് ദ പെക്യൂലിയർ ഫങ്ഷൻ ഓഫ് generating in us a new spiritual creation and we have in us a special function by which we can enjoy it. They are called രണ്ട് കാര്യങ്ങൾ. ഓക്കെ, നമ്മുടെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. അവ നിങ്ങൾക്ക് പരിചയമുള്ള സാധനമാണ്. ഒന്ന് ഭാവകത്വ, പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, എന്താ ഭാവകത്വ, ഭാവകത്വ. രണ്ടാമത്തേത് ഭോജകത്വ. ഒന്ന് ഭാവകത്വ, രണ്ടാമത്തത് ഭോജകത്വ. ഭാവകത്വം എന്താന്ന് ആയിരിക്കോളൂ, പരീക്ഷക്ക് വരാറുണ്ട്, ചോദിക്കാറുണ്ട്. ഭാവകത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻസിബിലിറ്റി ഫോർ ബ്യൂട്ടി. ഇപ്പൊ മമ്മൂട്ടിയുടെ സിനിമ പറഞ്ഞാലോ, സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം എന്നൊക്കെ പറഞ്ഞിട്ടില്ലാണ്ട്, അതായത് ഭംഗി ആസ്വദിക്കാനുള്ള ഒരു സെൻസ് വേണം, അതാണ് ഭാവകത്വ എന്ന് പറഞ്ഞത്. ഭാവകത്വ, ഭംഗി ആസ്വദിക്കാനുള്ള ഒരു സെൻസ്, സെൻസിബിലിറ്റി ഫോർ ബ്യൂട്ടി, അതാണ് ഭാവകത്വ. ഇനി ഭോജകത്വം എന്താന്ന് എഴുതിക്കോളൂ. ദ ഫാക്കൽറ്റി ഓഫ് മൈൻഡ് ബൈ വിച്ച് ദ സ്ഥായി ഭാവ ഈസ് enjoyed by the സഹൃദയ. സഹൃദയ എന്ന് പറഞ്ഞാൽ ആരാ? സഹൃദയരെ കിട്ടിയില്ല, സഹൃദയരെ, ഓഡിയൻസ്. ബൈ ദ സഹൃദയ, സഹൃദയ, സഹൃദയ. ഓക്കെ, അല്ലെങ്കിൽ ഓഡിയൻസ്. അപ്പോ ആ രണ്ടും തമ്മിലുള്ള ഒരു പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഒന്ന് ഭാവകത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻസിബിലിറ്റി ഫോർ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഭംഗി ആസ്വദിക്കാനുള്ള ഒരു മനസ്സ് വേണം, ഒരു സെൻസ് വേണം, അതാണ് ഈ ഭാവകത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എല്ലാവർക്കും ഒന്നും ഭംഗി ആസ്വദിക്കാൻ വരില്ല. എൻ്റെ വീട്ടിലൊക്കെ മുറ്റത്ത് ചെടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ പറിച്ചിട്ട് ഒഴിവാക്കിയിട്ട് ചിലപ്പം ചില മാവിൻ്റെ തൈയോ അല്ലെങ്കിൽ പ്ലാവിൻ്റെ തൈയോ അങ്ങനെ എന്തെങ്കിലും കുഴിച്ചിടും. അപ്പം ഞാൻ എനിക്കിഷ്ടം എന്താ വെച്ചാൽ എന്തെങ്കിലും മാങ്ങയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറിക്കുന്നതാണെങ്കിൽ നമുക്ക് കഴിക്കാലോ എന്ന് വിചാരിക്കും. അതിനുവേണ്ടി ഞാനങ്ങനെ പറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് വേറൊരാൾ ഉണ്ടാവും, വണ്ടിയായിട്ട് ഓടി വരുന്നത് തല്ലാറെ. അതാരായിരിക്കും? എൻ്റെ ഉമ്മയാണ്. കാരണം അവർക്കൊക്കെ കൂടുതലും താല്പര്യം എന്താ വെച്ചാൽ പിന്നെ ചെടികളോട്, പൂക്കളോട്, അവർ പ്രത്യേകിച്ച് ലേഡീസ് അല്ലേ, അതിനോടൊക്കെ കൂടുതലും താല്പര്യം ഉണ്ടാവും. അപ്പൊ അത് സെൻസിബിലിറ്റി ഫോർ ബ്യൂട്ടിയാണ്.
ഈസ്തറ്റിക് സെൻസ് എന്ന് പറയാം. ഈസ്തറ്റിക് സെൻസ് നമുക്കത് ഉണ്ടാവില്ല ബോയ് ജെൻസിന് പ്രത്യേകിച്ച്, കൂടുതലല്ല കേട്ടോ, ചില ആളുകൾക്ക് ചില ജെൻസിനും ഉണ്ടാവും ഇങ്ങനെ സെൻസിബിലിറ്റി ഫോർ ബ്യൂട്ടി. ഓക്കെ, എന്നാൽ എല്ലാവർക്കും സെൻസിബിലിറ്റി ഫോർ ബ്യൂട്ടി ഉണ്ട്. അപ്പം നമ്മളിപ്പോ നല്ല വസ്ത്രമിട്ടുള്ള ആളുകളെയാണോ അല്ലെങ്കിൽ ചീത്ത വസ്ത്രമിട്ട ആളുകളെയാണോ കൂടുതലായിട്ട് നമുക്ക് ഇഷ്ടം ഉണ്ടാവുക? കൂടുതലും നല്ല വസ്ത്രമിട്ട ആൾക്കാരെയാണ്, അത് കാണാനുള്ള ഭംഗി നമുക്ക് ഉണ്ടാവും. ഓക്കെ, ആ ഒരു സാധനമാണ് എന്ത്, സെൻസിബിലിറ്റി ഫോർ ബ്യൂട്ടി, അതായത് ഭാവകത്വ എന്ന് പറയുന്നത്. അത് വേണം, എന്നാലേ നമുക്ക് എന്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ആസ്വദിക്കാൻ പറ്റുള്ളൂ, രസം ഉണ്ടാവാൻ പറ്റുള്ളൂ. അത് ഭട്ട നായക പറയുന്നതാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ എന്താന്ന് വെച്ചാൽ ഭോജകത്വ. ഭോജകത്വ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഓൾറെഡി എന്തുണ്ട്, സ്ഥായി ഭാവാസ് ഉണ്ട്, നയൻ സ്ഥായി ഭാവാസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ സഹൃദയർക്ക്, ഓഡിയൻസിന് ഈ നയൻ സ്ഥായി ഭാവാസും അത് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കാം. ദ ഫാക്കൾട്ടി ഓഫ് മൈൻഡ് ബൈ വിച്ച് ദ സഹൃദയ ഇസ് എൻജോയ്ഡ് ബൈ ദ സോറി ദ സ്ഥായി ഭാവ ഇസ് എൻജോയ്ഡ് ബൈ ദ സഹൃദയ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെ, ഇപ്പോൾ ഒരു വേണ്ടപ്പെട്ട ഒരാൾ, ഒരു വ്യക്തിയാണ്, ആ വ്യക്തിയുടെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചിട്ടുണ്ട്, ഒരു ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരാൾ. അപ്പം അയാളെ വേറെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വന്നിട്ട് പെട്ടെന്ന് വിളിച്ചു, എന്നിട്ട് പറയും സിനിമക്ക് പോകാമെന്ന്. ഇത് ഇയാൾ അറിഞ്ഞും ചെയ്തു ഇങ്ങനെ മരിച്ചിട്ടുണ്ടെന്നുള്ള, പെട്ടെന്ന് പറയാം സിനിമക്ക് പോവാം. ഏതാ സിനിമ എന്ന് വെച്ചു, ഈ പറക്കുന്ന അറിയിക്കായിക്കോട്ടെ, ഏതെങ്കിലും ഒരു കോമഡി സിനിമ ആയിക്കോട്ടെ, ഏതെങ്കിലും സിനിമ. കോമഡി സിനിമക്ക് പോയിട്ട് അയാൾക്ക് അയാൾക്ക് ആ സിനിമ കണ്ട് ആസ്വദിക്കാനുള്ളൊരു മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടാവോ? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ അയാളുടെ മനസ്സ് മൊത്തം ഇവിടെ മരിച്ചതും ഇനി എന്തെങ്കിലും കാരണവശാലും പോയിട്ടുണ്ടെങ്കിൽ, അയാൾക്ക് അത്രക്കും വേണ്ടപ്പെട്ടവർ വിളിച്ചിട്ട് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അയാൾക്ക് ഒരിക്കലും അങ്ങനെ പോവാൻ എൻജോയ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി അയാൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുന്ന ആ അവസരത്തിൽ പെട്ടെന്നൊരു ഫോൺ കോൾ വന്നതാണ് നമുക്ക്. അപ്പോൾ ആ ഫോൺ കോൾ ഇങ്ങനെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് ഒരിക്കലും സിനിമ എൻജോയ് ചെയ്യാൻ പറ്റില്ല. എത്ര പിന്നെ നല്ല കോമഡി ഫിലിം ആണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ഫാക്കൽറ്റി ഓഫ് ദ മൈൻഡ്, ഭോജകത്വം വേണം എന്ന് പറയുന്നത്. ഭോജകത്വം അതായത് ഇത് സഹൃദയർക്ക് ഈ സ്ഥായി ഭാവാസിൽ അത് ഈ രസ എൻജോയ് ചെയ്യാനുള്ള ഒരു മനസ്സ് ഉണ്ടാവണം എന്നുള്ളത്. ഓക്കെ, അതാണ് ഭോജകത്വം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെ സ്ഥായി ഭാവകത്വവും അതുപോലെ ഭോജകത്വയും ആരിൽ വേണമെന്ന് പറയാമോ? ഈ സഹൃദയർക്ക് വേണം എന്ന് ആര് പറയാനോ? ഭട്ട നായക പറയാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ രസ ഒരിക്കലും ഉണ്ടാക്കപ്പെടുന്നില്ല, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല, സജസ്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന് ഭട്ട നായക പറയുന്നു. അതുപോലെ തന്നെ പിന്നെ ഒരു ഈസ്തറ്റിക് ക്രിയേഷന് വേണ്ടിയിട്ട് നമ്മുടെ ഓഡിയൻസിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഭട്ടാനായക ഓഡിയൻസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഭട്ടാ ലോലത പ്രാധാന്യം കൊടുത്തിരുന്നത് ഓഡിയൻസിനല്ല, മറിച്ച് ആർക്കായിരുന്നു? ക്യാരക്ടേഴ്സിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. അവിടെ ഭാവകത്വ അതുപോലെ തന്നെ ഭോജകത്വ നമ്മുടെ ഓഡിയൻസിൽ സഹൃദയർക്ക് വേണം എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ ഭട്ട നായക. പിന്നെ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞത്, ദ എൻലൈറ്റൻമെന്റ് ഓഫ് രസ ഈസ് നോട്ട് ദ സബ്ജക്ട് ഓഫ് ഓർഡിനറി സൈക്കോളജി ബട്ട് ഓഫ് ഈസ്തറ്റിക് സൈക്കോളജി. അപ്പൊ ഈ രസ എന്ന് പറയുന്നത് ഈസ്തറ്റിക് സൈക്കോളജിയാണ്, സാധാരണ ഒരു മനഃശാസ്ത്രമല്ല, ബ്യൂട്ടിയുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്രമാണ്. ഫോർ ദ പ്രസന്റേഷൻ ഓഫ് ദ സ്പിരിച്വൽ സിറ്റുവേഷൻ ത്രോബിംഗ് വിത്ത് എക്സിലറേഷൻ വി ആർ ബൗണ്ട് ടു അഡ്മിറ്റ് ടു ഡിഫറെന്റ് ഫങ്ഷൻസ്, ഭാവകത്വം ആൻഡ് ഭോജകത്വം. അപ്പൊ ഭാവകത്വവും ഭോജകത്വവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ അത് ആരുടേത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭട്ട നായകയാണ്, ഭട്ട ലോലതയല്ല. അതുപോലെ തന്നെ ഭാവകത്വം എന്ന് പറഞ്ഞാൽ സെൻസിബിലിറ്റി ഫോർ ബ്യൂട്ടിയാണ്, ഭോജകത്വം എന്ന് പറഞ്ഞാൽ ദ ഫാക്കൽറ്റി ഓഫ് ദ മൈൻഡ് ഓഫ് ദ പിന്നെ സഹൃദയാസ് എന്താണ് ഇൻ വിച്ച് ദ പിന്നെ സ്ഥായി ഭാവാസ് ആർ എൻജോയ്ഡ് അല്ലെ, സ്ഥായി ഭാവ എൻജോയ് ചെയ്യാനുള്ള ആ ഒരു ഫാക്കൽറ്റി ഓഫ് മൈൻഡ് ആണ് ഇതിൽ പറയുന്നത്. ഓക്കെ, പിന്നെ ഇതില്
ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ പറയുന്നത് കേട്ടോ. പിന്നെ ബട്ട ടോട്ട എന്ന് പറയുന്ന ഒരാളുണ്ട്, ബട്ട ടോട്ട. അത് ഒന്നുകൂടി പറയാം കേട്ടോ. The enlightenment of rasa is not the subject of ordinary psychology. The enlightenment of rasa is not the subject of ordinary psychology. But of aesthetic psychology. Aesthetic psychology. അതും ഭട്ട നായക പറഞ്ഞതാണ്. പിന്നെ ഭട്ട ടോട്ട പറയുന്ന സാധനമുണ്ട്, ഭട്ട ടോട്ട. അത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാന്നുള്ളൂ. ഇത് കൊടുത്തത് കൊണ്ട് അതുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് രസ കഴിഞ്ഞു കേട്ടോ. ഭട്ട ടോട്ട ഇയാൾ പറഞ്ഞത്, ഹി തോട്ട് ദാറ്റ് ഓൺ ദ വൺ ഹാൻഡ് ഓൾ ദ എക്യുപ്മെന്റ്സ് ഓഫ് ദ സ്റ്റേജ് ടുഗദർ വിത്ത് ദ മ്യൂസിക് റിലീസ് ഫ്രം അവർ മൈൻഡ് ദ ഹോൾഡ് ഓഫ് ദ ഇംപ്രഷൻ ദാറ്റ് സച്ച് ആൻഡ് സച്ച് എ പേഴ്സൺ ഹാസ് ടേക്കൺ എ പെർട്ടിക്കുലർ പാർട്ട് ആൻഡ് ഇറ്റ് ഓൾസോ മേക്സ് അസ് ഇൻഡിഫറൻറ്റ് ടു ദ സജഷൻ ഓഫ് ആൻ ഇംപോസിബിലിറ്റി ദാറ്റ് ദ പ്ലെയർ ബിഫോർ അസ് കെ നോട്ട് ബി രാമ. ഇവിടെ ഒരു പോസിബിലിറ്റി ഇംപോസിബിലിറ്റി തിയറിയാണ് ഇദ്ദേഹം പറഞ്ഞത്. അതായത് നമുക്ക് എന്താണ് രാമ എന്ന് പറയുന്നത് ഏത് ക്ലാസിക്കൽ വർക്കിലാണുള്ളത്? രാമ സീത, രാമനും സീതയും മഹാഭാരതത്തിലാണോ അതോ രാമായണത്തിലാണോ? രാമായണല്ലേ, രാമായണം. രാമായണം, ഓക്കെ. അപ്പൊ രാമായണത്തില് നമ്മൾ കാണുന്ന സമയത്ത് അത് രാമയല്ല, അത് വേറെ ആള് അഭിനയിക്കുകയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് അറിയാം. ബട്ട് ബീങ് കട്ട് ഓഫ് ഫ്രം ഇറ്റ്സ് കണക്ഷൻ ഓൺ ടു സൈഡ്സ് നെയ്മലി ദ പോസിറ്റീവ് കണക്ഷൻ ഓഫ് ദ പ്ലേ വിത്ത് ദ പ്രസന്റ് ആക്ടേഴ്സ് ആസ് എ നോൺ ഇൻഡിവിജ്വൽ വിത്ത് ദ ആക്ച്വാലിറ്റി ഓഫ് ഹിസ് ബിയറിംഗ് ആൻഡ് ഓൺ ദ അതർ ഹാൻഡ് ദ ഇംപോസിബിലിറ്റി ഓഫ് കണക്ടിങ് ദ ആക്ടർ വിത്ത് ദ റിയലൈസ്ഡ് Rama's character having lost its force. The suggestive influence can very naturally surcharge the mind with new exhilaration and feeling. ഇത്രയും മാത്രമാണ് പറയുന്നത്. അതായത് ഇപ്പോ നമ്മൾ ഒരാള് രാമന്റെ കഥാപാത്രം ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്കറിയാം അത് രാമൻ അല്ല എന്നുള്ളത് നമുക്കറിയാം, ഒരാള് അഭിനയിക്കുകയാണെന്നുള്ളതും അറിയാം. പക്ഷെ നമുക്ക് ആ ഒരു ഈസ്തറ്റിക് ആയിട്ട് അത് വരുന്ന സമയത്ത് നമ്മൾ അയാളെ രാമനായിട്ട് സങ്കല്പിക്കണം. അങ്ങനെ രാമനായിട്ട് യഥാർത്ഥമായിട്ട് സങ്കല്പിക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്കതൊരു ഈസ്തറ്റിക് ക്രിയേഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇംപോസിബിലിറ്റി, അതായത് രാമനല്ല, രാമനാവൂല എന്നുള്ള ആ ഒരു ഇംപോസിബിലിറ്റിയെ തരണം ചെയ്തുകൊണ്ട് ഒരു പോസിബിലിറ്റി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് കൊണ്ടാണ് നമുക്ക് രസ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് ഭട്ട ടോട്ട പറയാം കേട്ടോ. നിങ്ങൾക്ക് ഇത് കോൾഡ്രിഡ്ജ് അറിയില്ലേ? കോൾഡ്രിഡ്ജ് അദ്ദേഹത്തിന്റെ ഒരു ടേം ഉണ്ടല്ലോ, എന്താണ് അത്, ഓർമ്മ ഉണ്ടോ? ഏതാണ്? ബയോഗ്രഫി ലിറ്ററി ഉള്ളതാണോ? ബയോഗ്രഫി ലിറ്ററിയിൽ അദ്ദേഹം ഒരു വർക്ക്, അതായത് കുബ്ലാഖാൻ ഒക്കെ പറഞ്ഞ സമയത്തെ അതിലൊരു പറയുന്നത് നെഗറ്റീവ് സെൻസിബിലിറ്റി ആയതാ കോൾഡ്രിഡ്ജ് അല്ലല്ലോ, കീറ്റ്സ് അല്ലേ? ഓക്കെ, അപ്പൊ ജോൺ കീറ്റ്സിന്റെ നെഗറ്റീവ് സെൻസിബിലിറ്റിയിൽ ഇത് ഈ ഒരു സംഭവം പറയുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ അല്പസമയത്തേക്ക് തന്നെ എങ്കിലും നമ്മൾ അതല്ല, നമ്മൾ ആ ഒരു ക്യാരക്ടറായിട്ട് മാറുന്നുണ്ട്. പിന്നെ ഒറിജിനൽ അല്ല എന്നുള്ളത് നമ്മൾ അറിഞ്ഞുകൊണ്ടും നമ്മൾ അത് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നെഗറ്റീവ് കാപ്പബിലിറ്റി അല്ലേ? നെഗറ്റീവ് കാപ്പബിലിറ്റി, ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു സംഭവം അതിൽ വരുന്നുണ്ട്. അതായത് അത് ഒറിജിനൽ ക്യാരക്ടർ അല്ല എന്നുള്ളത് നമ്മൾ അറിഞ്ഞുകൊണ്ടും അത് ഒറിജിനൽ ക്യാരക്ടറായിട്ട് നമ്മൾ വിശ്വസിക്കുന്നു. ആ ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ഭട്ട ടോട്ട പറയുന്നത് കേട്ടോ.
ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതിൽ മെയിൻ ആയിട്ട് പറയാനുള്ളൂ. കഴിഞ്ഞു രസ എന്ന് പറയുന്ന ഒരു സംഭവം കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പൊ അതിലുള്ള എല്ലാ ഭാഗവും നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്. ഓരോ വ്യക്തികളുടെയും സംഭാവനകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ടഫസ്റ്റ് എക്സാമിന് വരെ ചോദിക്കാൻ പറ്റുന്നത് ഇതാണ്, ഓരോ വ്യക്തികൾ അതിനെ കുറിച്ച് പറഞ്ഞത്. അഭിനവ ഗുപ്ത എന്ത് പറഞ്ഞു, ഭട്ടാലോലത പറഞ്ഞത്, ശങ്കുക പറഞ്ഞത്, അതുപോലെ തന്നെ മമത പറഞ്ഞത്, ഭട്ട നായക പറഞ്ഞത്. ഓക്കെ, ഭട്ട ടോട്ടന്റെ ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല, അത്ര ഇമ്പോർട്ടന്റ് അല്ല ഇതുകൊണ്ട് കേട്ടോ. ഭട്ട ടോട്ട പറഞ്ഞത്, ഇതൊക്കെയാണ് ഇതിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ഓക്കെ, എന്നാല് ഇതോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഇനി അടുത്ത തിയറി ഓഫ് ധ്വനി ഉണ്ട്, നമുക്ക് തിയറി ഓഫ് ധ്വനി എടുക്കണം. പിന്നെ ട്രഡീഷൻ ഉണ്ട്, ഇൻഡിവിജ്വൽ ടാലന്റ് ഉണ്ട്, അതെടുക്കണം ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ക്രിട്ടിസം നമുക്ക് ഉഷാറായിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് ഞാൻ കുറെ എടുത്ത് പരിചയമുള്ളത് കൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് എടുക്കാം. ഇമ്പേഴ്സണാലിറ്റി തിയറി ഉണ്ട്, ഇമ്പേഴ്സണാലിറ്റി തിയറിയും ഇത് തന്നെയാണ്. അതുപോലെ ജോൺ കീറ്റ്സിന്റെ നെഗറ്റീവ് കേപ്പബിലിറ്റി ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ പറയാറുള്ളത് പിന്നെ ഓട്ടോ നൈറ്റിംഗേലില് ആ നൈറ്റിംഗേൽ ആയി മാറാനുള്ള മനസ്സുകൊണ്ട് ആ ഓൾറെഡി വിത്ത് യു എന്ന് പറയുന്നുണ്ടല്ലോ അത് അദ്ദേഹം ഒരു ആ കവിത ഓൾറെഡി വിത്ത് യു. അപ്പൊ അതില് ആ ഒരു ലോകത്തേക്ക് എത്തിയ പോലെ അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. അതൊക്കെയാണ് നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, നമുക്ക് എന്തായാലും ടേംസ് ഒക്കെ പറയുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്.